ആലിപോയ പമ്പര എന്താ അത്? നമ്മളാണ് കുഞ്ഞാലി. ഈ പമ്പരത്തിന്റെ ആലി പോയിട്ട് ഒന്ന് വെച്ചിരുക. ആരുടെ പമ്പര കുഞ്ഞാലി? നമ്മളെ സ്വന്തം. ഓഹോ കുഞ്ഞാലിയെ, നിനക്കിപ്പൊ എത്ര വയസ്സായി? അതിപ്പോ ഉമ്മനോട് ചോദിക്കണം. നിനക്കറിയില്ലേ? അതെന്തൊരു ചോദ്യാണ്! നമ്മളിപ്പോ ഉമ്മയല്ലേ, അപ്പൊ നമ്മള് വയസ്സിൽ നടക്കൊക്കെ ഉമ്മൻ്റെ അല്ലേ? അല്ല, നിങ്ങൾ എന്താ ചിരിക്കുന്നത്? കുഞ്ഞാലി വല്ല തമാശയും പറഞ്ഞോ. മല്ലിയേ 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 മല്ലിയേ, കുഞ്ഞാലി ഒരു തമാശ പറഞ്ഞു. ആയതിനാണ് എന്റെ പാപ്പ ചിരിച്ചത്. എന്ത് തമാശ കുഞ്ഞാലിക്ക? അല്ല, കുഞ്ഞാലി പറഞ്ഞ് ഈ ആണിക്ക് ഒരു പമ്പരം വെച്ച്, അല്ല പമ്പരത്തിന് ഒരു ആലി വെച്ചേരേ. നല്ല തമാശയല്ലേ. അച്ഛാ ചന്തയ്ക്ക് പോണ്ടേ? ആ കത്തിയെല്ലാം എടുത്തോ, വിലയൊക്കെ നിനക്കറിയാലോ. അറിയാം. അല്ലേ, ഈ കടകത്തേക്ക? അതെ. ആ നമുക്ക് ചാണും പെണ്ണീര് എടുക്കാൻ കടകത്തേക്ക് പോണം. നിഞ്ചി നമ്മളെ വണ്ടി പോയി നമ്മളവിടെ ഇറക്കി തരാം. നിക്ക് കൊല്ലപ്പണിച്ചേ, നമ്മൾ വരുമ്പോ ഈ ആണി നല്ലോണം ഒന്ന് ഉറപ്പിച്ചു തരണം. നല്ലോണം ഉറപ്പിക്കണേ. പിന്നെ ഇത് ആ ചരട് നിങ്ങൾ തീയിലിട്ട് കഴിക്കരുത് കേട്ടോ. എന്താ കുഞ്ഞാലിക്ക നടക്കണ? ഇതൊക്കെ ഒരു തമാശയല്ലേ? ഒരു തമാശ കൂടി കഴിക്കാൻ പോകട്ടോ. ഏ ഉം
വണ്ടി ആരാ ഓടിക്കുന്നത്? അവ മറന്നുപോയി. ിട്ട് ബലയെറിഞ്ഞപ്പം വളകിലുത്തിയ സുന്ദരി, ഒടിവിൽ നീ എന്നെ കങ്കടപ്പുയ നടുവിലാക്കളി. ഏറിൽ നിന്നും വളർന്ന് പൊന്തിയ കൂറി നിന്നുടെ കയ്യിലാൽ, നീ ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടെന്നുണ്ടിരാ. അല്ലേ ആര്യേ, ഈ സ്ഥിതി മതിയോ? മതി. അപ്പൊ മതി മതി. അനക്ക് പമ്പിൽ നിൽക്കാൻ അറിയോ? ഇല്ല. പമ്പിൽ നിൽക്കാൻ അറിയില്ലേ? ഇല്ല. പമ്പിൽ നിൽക്കാൻ നമ്മൾ ഒഴിപ്പിച്ചരാ. ഈ പമ്പലോ ഇങ്ങനെ ചരട് ചുറ്റിച്ച്. എനിക്കിപ്പോ പമ്പലൊന്നും തിരിച്ചു പഠിക്കണ്ട. വേണ്ടെങ്കില് വേണ്ട, അത് ശരിയാവൂല. എന്താ കുഞ്ഞാലിക്ക? അല്ല, ഇനിയിപ്പോ കുഞ്ഞാലി എന്താ പറയണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കും. വലിയൊരു തമാശ പറയണെന്ന് വിചാരിച്ചു, മറന്നുപോയി. തമാശ ഓർമ്മ വരുമ്പോ കുഞ്ഞാലിക്ക പറഞ്ഞാ മതി. വണ്ടി വിടും, അക്കരയ്ക്കുള്ള വള്ളം പോകും. അങ്ങനെ പോയാലെ കൂടെ വെക്കട്ടെ. അവർ കൂടെ ഇവിടെ വെക്കാൻ സ്ഥലല്ല, വേണേ തലേ തന്നെ അങ്ങ് വെച്ചോ. ആ എന്നാ തലേ തന്നെ വെച്ചോ, പിന്നെ പൊഴലും കളയുന്നു കേട്ടോ. കൂടുന്നു കേട്ടോ. താനെ പോലെ തല വെക്കാൻ ഒഴിഞ്ഞ തല വരണ കണ്ടില്ല. ശല്യമായി. അങ്ങനെ വഴിക്കുവാടാ, പോം പോം. അഞ്ചുവിടെ ഒന്നിങ്ങ് വേഗം കേറുത. എവിടെ കയറാനാ? തോണി നിറച്ചും കൂടെയല്ലേ. പിന്നെ വന്നിട്ട് കുമരേട്ടാ, നമുക്ക് പോവാം. തോണിയൊക്കെ ഓരോരുത്തർ സ്വന്തമാണെന്നാ വിചാരം. ഓ, കാലത്തെ ചീനിമുളകം തിന്നാ വന്നിരിക്കുന്നത്. കുമരേട്ടാ, തോണി എടുക്ക്, പോവാം. ഒന്ന് വേഗം കേറുമോളെ. അതിന് ഇയാളോട് കൂടെ എടുക്കാൻ പറയണം. അതിത്തിരി ബുദ്ധിമുട്ടാ. വേണമെങ്കിൽ ഇതാ ഈ കൂടെ കത്ത് കേറിയിരുന്നോ? അതെ, തന്റെ കെട്ടിയോളെ ഇരിക്കാ മതി. കെട്ടട്ടെ, ആദ്യം എത്തുന്നത് കൂടെയാണ്. എന്നോട് അധികം കളിക്കണ്ട കേട്ടോ. വഴക്ക് നിർത്തിയിട്ട് തോണി കേറി പോവാ. ഈ കൂടരാമുനോട് അങ്ങോട്ട് മാറാൻ പറ. കൂടക്കാരൻ മാറിട്ട് കൊല്ലത്തി തോണി കേറൂല. രണ്ടെണ്ണത്തിന് അങ്ങ് ഇറക്കി വിട് കുമാരേട്ടാ. അടുത്ത വള്ളത്തിൽ വന്നാൽ മതി. നീങ്ങ് വാടാ തോണിയും കൊണ്ട്. രാമു കര ജീവിക്കാത്തതുകൊണ്ട് കാലം കുറയായി. പിന്നെ പിന്നെ വെട്ടി ഞുറുക്കിക്കളയും. തനിക്ക് വിൽക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? കൂടാ വലി വലി കൂടാ 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 നാടൻ കൂടാ 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 നാടൻ കൂടാ പുതിയ കൂടാ കത്തി കത്തി പിച്ചാത്തി കൂടാ 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 നാടൻ കൂടാ പുതിയ കൂടാ നാടൻ കൂടാ കത്തി കത്തി പിച്ചാത്തി കൂടാ 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 നാടൻ കൂടാ നാടൻ കൂടാ പുതിയ കൂടാ പുതിയ കൂടാ കൂടാ പുതിയ കൂടാ കൂടാ വലിയമ്മ കൂടാ കൂടാ വല്യമ്മ രണ്ടു രൂപ എന്നാ മതി. അയ്യോ വല്യമ്മ പച്ചിരുമ്പോഴത്തെയാ പച്ചിരുമ്പ്. അയാളെ നുണ പറയുന്നതാ ഇത്. ആരാ നുണ പറയുന്നെന്ന് വല്യമ്മയ്ക്ക് പിന്നെ മനസ്സിലാവും. കത്തി മരിച്ചോ, പക്ഷെ അവളുടെ നാക്കിലുള്ള മൂർച്ച കത്തിക്കാണൂല. പഴം മുറിക്ക, പഴം പഴം. എനിക്ക് വേണ്ട. വല്യമ്മ ഇത് നല്ല ചുട്ടിരുമ്പോ. വല്യമ്മ എനിക്ക് വേണ്ട. എടാ കാലമാടാ, താൻ കച്ചവടം കൊടുക്കാൻ വന്നിരിക്കാ. തന്റെ
തന്തല്ലേ കത്തി ഉണ്ടാക്കിയത്? തന്തയ്ക്ക് വിളിച്ചാലോ? ഓ പിന്നെ വിളിച്ചാൽ എന്താ? താൻ എന്ന് വിഴുങ്ങുവോ? കൊല്ലിമല്ലി ഞമ്മളെ കൊല്ലപ്പണിക്കലോ തല്ലി തല്ലി മണ്ടിക്കണ പിന്നെ ഞമ്മള് പിന്നെ നാളെ അതോ എന്റെ കുഞ്ഞാലി എന്നെ പോലുള്ള പിള്ളേരെ നാല് കാശ് സമ്പാദിച്ച് ഒരേ കൊണ്ടുവരുന്നു നീ ഇതിന്റെ രസം വേറെ തന്നെയമ്മ നീ നട പറ ചോറ് ഇപ്പൊ തിന്നാനിരിക്കുന്നതിന് മുമ്പേ കാൽ മടത്തിച്ചെന്ന് കാലിരിക്കണം നോക്കേ അവിടെ ചെന്ന് ചോറ് നിന്നിട്ട് പോത്തിനെ പോലെ കിടന്ന് ഉറങ്ങരുത് ഏ മത്തനും വെണ്ടയ്ക്കൊക്കെ വലുതായിരിക്കുക ആളുകൾ കട്ടോണ്ട് പോകാൻ നോക്കണം കേട്ടോ ചൊല്ലി 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 എന്താടാ അത് തന്നെ പത്ത് പൈസ ഭയങ്കര തണുപ്പാണ് രാത്രിയിൽ നിനക്ക് ഉളുപ്പുണ്ടടാ പെറ്റോ അമ്മേനോട് ബീഡിക്ക് കാശ് വയ്ക്ക പിന്നെ നാട്ടുകാരോട് വെച്ചാല് അവർക്ക് തള്ളാൻ വരുന്നത് ആ ഉറുപ്പി ഇങ്ങോട്ട് വരുമ്പോ ബാക്കി അങ്ങോട്ട് തരില്ല ദിവസം പത്ത് വയസ്സ് വരുന്ന ഉമ്മ നിനക്ക് ഇരുപത് വയസ്സ് വരുന്നത് പൊഞ്ഞാരും അമ്മയല്ലേ ഉമ്മ ചത്താലും പത്ത് ദിവസം കിടക്കട്ടെ മയ്യത്താലും എടുക്കരുത് കുഞ്ഞലി ചോറ് തിന്നാനേ മറക്കല്ലേ എന്തേ കുഞ്ഞാലിയോ നീ കാവലടക്കാൻ പോവാണോ ഒറ്റയ്ക്ക് കാവലടക്കാൻ നിനക്ക് പേടിയാവൂലടാ അത് നമുക്ക് ഭയങ്കര ധൈര്യ അങ്ങനെ ഒരു കഴിവ് അവ നമുക്ക് തന്നിട്ടുണ്ട് കാവലെന്നും പറഞ്ഞ് നീ ഇന്നും സിനിമയ്ക്ക് പോവാനുള്ള ഒരുക്കമാണോ ഏയ് അപ്പണിയൊക്കെ കുഞ്ഞാലി നിർത്തി ഇപ്പൊ സിനിമ നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണണം അല്ല കുറെ ദിവസം നമ്മളൊരു കാര്യം ചോദിക്കണം ഇങ്ങനെ വിചാരിക്കുന്നു നിങ്ങൾ ഇരുമ്പിന്റെ പണി നമ്മളെ ഒന്ന് പഠിപ്പിച്ചു അച്ഛ കത്തിയെല്ലാം വിറ്റു 5 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി ബാക്കി ഇതാ ഇതവിടെ വെച്ചോ ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം ഇടയ്ക്കിടയ്ക്ക് ആ വണ്ടിച്ചക്രത്തിന് ചുറ്റും വെള്ളം ഒഴിക്കണം കേട്ടോ കുഞ്ഞാലി വരുന്നോടാ എങ്ങോട്ടെ നിങ്ങൾ ഇങ്ങനെ കള്ളിഷാപ്പിലേക്ക് നമ്മളെ വിളിക്കരുത് കേട്ടോ നമ്മളുണ്ടേക്ക് അറിയാണ്ട് കുടിച്ചു പോണു എന്താക്കൂ അതുകൊണ്ട് നമ്മളില്ല അച്ഛ അധികം കുടിക്കരുത് വേഗം വരണം വരാടി എന്നാ കുഞ്ഞാലി പോ ഞമ്മള് പോവുകയാണ് ഇതാ പോയി ഇതാ പോയില്ലേ മല്ലിയെ ചന്തേന്ന് വരിക കണ്ടാൽ അറിയില്ലേ കണ്ടാൽ അറിയാ കുഞ്ഞാലി ഒരു തമാശ ചോദിച്ചത് എന്താ കുഞ്ഞാലിക്ക നമ്മക്ക് ഇത്ര കുടിക്കാൻ വെള്ളം വേണം വല്ലാതെ ദാഹം അപ്പൊ കെണ്ടിലേക്കൊക്കെ നമുക്ക് ചല വിറ്റോ അതാ എന്നാലേ ഇപ്പൊ അങ്ങനെ വെള്ളം മല്ലിയേ മാലിയേ പിന്നെ നമുക്ക് ഇത്ര തീയ വേണ്ടി വീട് കത്തിക്കാനാ ഒലയിൽ നിന്നെടുത്ത് കത്തിക്കുമ്പോ കൈ കൊള്ളൂലോടോ എന്താ ചോദിക്കുക മല്ലിയേ മാലിയേ ഇന്നലെ സുബൈക്ക് നമ്മൾ അല്ലൊരു തമാശ പറയാന്ന് പറഞ്ഞില്ലേ അതിപ്പോ ഓർമ്മ വന്ന് ഇങ്ങോട്ട് വരാം നമ്മള് പറഞ്ഞുതരാം അയ്യോ കുഞ്ഞാലിക്ക പിന്നെ വരേ എനിക്കിവിടെ പണിയുണ്ട് അമ്മൂ അമ്മൂ അമ്മൂന്ന് ഉമ്മിച്ചോ നമുക്ക് ചാലോച്ചതേ ചാലോച്ചതേ നമ്മളിപ്പോ ഇവിടെ പോകൂ ഇതെപ്പോടെ പോകൂ വീണ അവിടെ കിടന്നോളി നമ്മൾ മയ്യത്തായാലും പേരില്ല നമ്മളെ ആർക്കും കണ്ടുകൂടാ
ആർക്കും സ്നേഹമില്ല. എന്തിനാണ് അവ നമ്മളിങ്ങനെ പഠിച്ചത്? മല്ലിയേ ആരി, നമ്മൾ പോകട്ട. എടോ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ മുമ്പിൽ നിന്ന് അധികം വിളയണ്ട. ഞാൻ എന്റെ വീട്ടിൽ മുറ്റത്തെന്നാ പറയുന്നത്? അതിന് നീകരം തുള്ളുന്നതിനാ? മനുഷ്യരായ കുറച്ചൊക്കെ മര്യാദ വേണം. എനിക്ക് ഇത്രയൊക്കെ മര്യാദ മതി, ഞാനിതുകൊണ്ട് പിഴച്ചോളാം. ഇനി എന്റെ കച്ചവടത്തിലെങ്ങാനും തലയിടാൻ വന്നാ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. വേറിട്ടാതെ പോടി പെണ്ണെ, നിന്റെ അച്ഛനാരാ? മഹാരാജാവ്. ഏ മരച്ചേർത്തി, ഇങ്ങോട്ട് വാ, മീൻ എനിക്കും വേണം. മരച്ചേർത്തി, ആദ്യം ഞാനാ വിളിച്ചത്, ഇങ്ങോട്ട് വാ. ഏ മരച്ചേർത്തി, ഇവിടെ മീൻ എന്നിട്ട് മറ്റാർക്കും കൊടുക്കാവൂ. മരച്ചേർത്തി ആദ്യം ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിങ്ങളുടെ കാര്യത്തിൽ രണ്ടുപേരും പാത്രം കൊണ്ട് ഇവിടെ വാ, ഞാൻ ഇവിടെ ഇരിക്കും. അപ്പൊ പിന്നെ രണ്ടുപേർക്കും വരാറില്ലല്ലോ. എന്നെ തന്നെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടോ. എന്താ കുഞ്ഞാലി? സ്വാമി, നമുക്ക് പമ്പരം കളിക്കാം. പമ്പരോ? ആ ഞാനില്ല. എന്നാ നമുക്ക് കളി മാറ്റിയാ, നമുക്ക് തായം കളിക്കാം. ഞാനില്ല കുഞ്ഞാലി. അല്ല രാമ, നമ്മൾ അറിയിച്ചു ചോദിക്ക, ഈ നമ്മൾ ആരാ? ആരാ? അല്ല ആരാ? ചങ്ങായിയല്ലേ? എന്നാ ബാ ചങ്ങായി നമ്മൾ കളിക്കുക. കുഞ്ഞാലി, കുഞ്ഞാലി ഒരു പണിയെടുത്തില്ലെങ്കിലും ഉമ്മ മൂന്ന് നേരവും ചോറ് തരും. എനിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല. അത് പറച്ചോണ്ട് കുതിരത്ത്. ഞാൻ പണിയെടുത്ത് സമ്പാദിച്ചാലേ എനിക്ക് ജീവിക്കാനൊക്കൂ. അല്ലോ, ഈ കളിക്കാനില്ലെങ്കിൽ പോട്ടെ, കുഞ്ഞാലി എനിക്കൊരു സിനിമന്റെ കഥ പറഞ്ഞിരുന്നാ. കുഞ്ഞാലി, ഞാൻ മോളെ ചീന്തി വെള്ളത്തിലിട്ടിട്ട് സന്ധ്യ കഴിഞ്ഞ് വരാം. ഈ മറക്കുവോ? വരാം. പിന്നെ ഉമ്മ തന്ന മത്തി കൂട്ടാനും ചോറുണ്ട് ഇവിടെ, നമുക്ക് രണ്ടാ കൂടി അടിച്ച. പിന്നെ നേരം പോൾ സിനിമന്റെ കഥയും പറഞ്ഞ് കുത്തിരിക്ക. വീഡിയോ വരിക. വീഡിയോ എനിക്ക് വേണ്ട. അല്ല, സിമെന്റ് വാങ്ങാൻ നമ്മളെ പൈസ ഇല്ല മോനെ. എന്നാലും നമുക്കൊരു കൈ നോക്കാം, അതെങ്ങനെയും നമുക്ക് വാങ്ങാം. അപ്പൊ ഈ മറക്കല്ലേ, കാശ്മീരിലെ ചെറുമണി കടലൊക്കെ കൊച്ചിയിലേക്കേ. ഇന്നത്തെ പറ്റ എന്ത് വില ഇരിക്കോ? ജോർജുട്ടിയാ എങ്ങോട്ടാ പറയാ? എടാ, കുടിച്ചു കുടിച്ച് കുടുംബം നശിപ്പിക്കാതെ. എടാ, മദ്യം വിഷമാണ്, അതായത് പോസം. എടാ, മദ്യം കഴിച്ച് മരവിക്കാതെ. എടാ, നീ എന്നെ കണ്ട് പഠിക്കടാ. എന്റെ പെട്ടാണ് സത്യം. എന്റെ അഞ്ച് ആറ് എട്ട് മകളാണ് സത്യം. ഞാൻ മദ്യം കൈകൊണ്ട് തൊടില്ല, സത്യമായിട്ടോ? വാറപ്പായ്ക്ക നമുക്കൊന്ന് മിനിങ്ങാം. എനിക്ക് വേണ്ട, നീ നിർബന്ധിച്ച ഞാൻ വരും. കൊല്ലപ്പണിക്കൊരു പോവാ, ഒന്നുകൂടി അടിച്ചിട്ട് പോവാ. വേണ്ട, അത് പറ്റില്ല. എനിക്ക് വേണ്ട, അത് പറ്റില്ല, അത് പറ്റില്ല. ഈ മദ്യം എന്ന് പറഞ്ഞത് എന്താ ബോസന, മനുഷ്യർക്ക് കുടിക്കാവല്ലേ? ഇന്ന് എന്റെ വക. മറ്റൊരാളുടെ ചെലവിൽ ഞാൻ കുടിക്കാറില്ല. എന്നാ കൊല്ലം മൂപ്പന് എനിക്ക് മേടിച്ചു തരണം. ഞാൻ ഒരുത്തനും വാങ്ങിച്ചു കൊടുക്കാറുമില്ല. പറ്റില്ല, അത് പറ്റില്ല. ഞാൻ കൊല്ലം മൂപ്പന് ഞാൻ പറഞ്ഞത് കേൾക്കണം. എന്റെ ഒരു സന്തോഷത്തിനല്ലേ, ഒന്ന് അടിക്കണം. എന്റെ പേര് അപ്പായി. എന്റെ
എട്ടണക്ക് കപ്പലണ്ടി മുട്ടായതാപ്പണിക്കരേ. ഞാനൊരു പാവമാണ്, എന്നോട് പിണങ്ങരുതാക്കണം. വാപ്പാക്കി മിഠായി കൊണ്ടാ ആക്കാം. മിഠായി എന്റെ മല്ലി മോക്ക ഈശോ 17 വയസ്സ് കഴിഞ്ഞ് കെട്ടിക്കാറായ പെണ്ണിന് മിഠായി. അവക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. അത് വേണം. എന്റെ ലിസിമോക്കും മല്ലിമോക്കും ഒരേ വയസ്സാ, 17 വയസ്സ്. 10 വയസ്സ് അല്ല അല്ല 10. 10 അല്ല, ഒന്നാലും അറപ്പായി സത്യമേ പറയൂ. മല്ലിക്ക് വയസ്സ് എത്ര അടി കൊണ്ടാലും സത്യത്തിന് നിരക്കാത്ത ഈ അറപ്പായി പറയില്ല. കയ്യിലടാ മനസ്സില്ല. നിന്റെ അസ്ഥിരത്തി ഞാൻ കത്തി മണി എന്നെ പിടിച്ചു മറിയേ. എനിക്ക് വേണ്ട. എന്താ മോള് മിഠായി തിന്നൂലേ? ഇല്ല, അച്ഛൻ ഒരുപാട് കുടിച്ചില്ലേ? ഒരുപാടൊന്നുമില്ല, കുറച്ച്. കുപ്പായം കേറിയല്ലോ, ഇന്നും തല്ലുണ്ടാക്കിയില്ലേ? എങ്ങനെ തല്ലാതിരിക്കും? ആ തല്ലുള്ളി റപ്പായി പറഞ്ഞു നിനക്ക് 17 വയസ്സായത്. ഞാൻ പറഞ്ഞു 10 വയസ്സേ ആയിട്ടുള്ളു. തർക്കിച്ചു, ഞാൻ അവനെ തല്ലി. റപ്പായച്ചൻ പറഞ്ഞ നേര, അമ്മ മരിച്ചതിന്റെ 10-ാമത്തെ വയസ്സിലല്ലേ, എന്നിട്ടിപ്പോ 7 കൊല്ലം കഴിഞ്ഞില്ലേ? അപ്പൊ നേരാണോ? ഞാൻ വിചാരിച്ചു നിനക്ക് ഇപ്പോഴും 10 വയസ്സാണെന്ന്. മോള് ഇവിടെ ഇരിക്കെ, ഞാൻ പോയി അവനോട് മാപ്പ് പറഞ്ഞിട്ട് വരാം. വേണ്ട വേണ്ട, അച്ഛൻ ഇവിടെ ഇരുന്നാ മതി, ചോറാകെ തണുത്തു, അപ്പോഴാ മാപ്പ് പറയാൻ പോക്ക്. ചാടുന്ന കാണാൻ നല്ല രസമുണ്ട്. ഒരു വാലുടെ വച്ചല് ഒന്നാം തരം കൊരങ്ങെത്തി. മരം കയറി കൊരങ്ങൻ. പിടിച്ചോ കണ്ടില്ലേ, ഉന്നം വെച്ച് എറിയാൻ പോലും അറിയില്ല. താ പിടിച്ചോ കൊരങ്ങ്. രാമു, ഞാൻ പോകുന്ന വഴിക്കൊക്കെ എന്നെ ഉപദ്രവിച്ചോണ്ടല്ലോ. തന്റെ വായിലെ പല്ലുണ്ടാവില്ല, പറഞ്ഞേക്കാം. ഇത് നല്ല കൂത്ത്. ഞാൻ ഇല്ലി വെട്ടുന്നിടത്ത് നീയല്ലേ കയറി വന്നത്? തന്തേം തള്ളയില്ലാന്ന് വിചാരിച്ചിട്ടാ ഞാൻ വെറുതെ വിടുന്നത്. ഇതെന്റെ അച്ഛനോടൊന്ന് പറഞ്ഞാ മതി, തന്നെ വെട്ടി ഞുറുക്കും. അതിന് വിഷമിക്കണ്ട, വെട്ടി നുറുക്കം കഴുത്തും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. പോരെ കൂടരാമോ കൊല്ലിമല്ലി. കൂടരാമോ 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 പല്ലിമല്ലി പല്ലിമല്ലി കൊല്ലിമല്ലി കൊല്ലിമല്ലി. തനിക്കിരിക്കാൻ വേറെ കടമൊന്നും കണ്ടില്ലേ? ഈ കടവ എനിക്കിപ്പോ സൗകര്യം. രാമു, ഇവിടുന്ന് പോകുന്നുണ്ടോ? മനസ്സില്ല. സ്വത്ത്. ആഹാ, പിടിച്ചോ. ആണുങ്ങളെ ചീത്ത വിളിച്ചാ ഇതാ ശിക്ഷ. വിളിക്കോ? ഇല്ല.
കുളിച്ചോ. എന്നെ വിളിച്ചോ? ഞാനോ? ഇല്ലല്ലോ. മല്ലി പറഞ്ഞു ഉടനെ ഇങ്ങോട്ട് വരാൻ. മല്ലി, മല്ലി, ഞാനിവരെ വിളിച്ചെന്ന് നീ പറഞ്ഞോ? കുളി കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ, ഇത്തിരി താമസിച്ചു പോയി. എന്തോന്നിനാടി മോളെ? അത് പിന്നെ രണ്ടു കൂടെ വേണമെന്ന് പറയാൻ. എടാ രാമു, എന്തോ അവക്ക് രണ്ട് കൂടെ മടഞ്ഞുകൂട്. വലുതോ ചെറുതോ പറഞ്ഞുകൂടടി. ഒരു വലുതും ഒരു ചെറുതും. ചോറ് വെച്ചോടാ. ഇല്ല, ചെന്നിട്ട് വേണം. നിനക്കൊരു കല്യാണം കഴിച്ചാ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് വെച്ച് നിന്ന് ജീവിക്കണം? കഴിക്കണം, കുറെ കഴിയട്ടെ എന്ന് വെച്ചാ. എടാ രാമുവേ, നിനക്ക് വേണ്ടി ഞാനൊരു പെണ്ണിനെ അന്വേഷിക്കട്ടെ? ഇപ്പൊ വേണ്ട, നേരം വരുമ്പോ ഞാൻ പറയാം. നുണ പറഞ്ഞു വന്നതല്ലേ, വേഗം പോയി ഒന്നുകൂടെ കുളിക്ക് കേട്ടോ. അച്ഛൻ ഇരിക്കുന്നോണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ നാളെ കാണാം. കാണാം. മാന്തണ പൊറാടും മാക്രി മരമാക്രി. ഇത് മറിയേ, എടേ എന്നെ പറ്റി വിചാരിക്കടേ. നിങ്ങളെ പറ്റി എന്ത് വിചാരിക്കാൻ? എന്തെങ്കിലും വിചാരിക്കടേ. എടി ഒരാണായിട്ട് ഒരുത്തന് എത്ര നേരം ഇവിടെ ചൊറിയും കുത്തിരിക്കണം. എടി എനിക്കും ഒന്ന് ജീവൻ വെച്ചണ്ടേ. കുടിച്ച് കണ്ണിക്കണ്ടവരെയൊക്കെ തല്ലുവാങ്ങാനല്ലേ, അതിനു വേണ്ടി ഇപ്പം ജീവൻ വെക്കണേ. കർത്താവാണ സത്യം, ഇതിപ്പോ ഒരു തുള്ളി അടിച്ചില്ലെങ്കിൽ ഇതിപ്പൊ ചത്തുപോകും. നീ ഒരു മൂന്ന് രീതിന്നെ. എന്റെ ഈ അഞ്ച് എട്ട് മക്കളാണ് സത്യം, ഞാൻ ഒരൊറ്റ ആളായിട്ടും വഴക്കൂടില്ല. മക്കളെ പിടിച്ച് ആണയിടുന്നു. സമ്പാദിച്ചതാ? സമ്പാദിച്ചതൊക്കെ തന്നെ. ഇതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല. ഒരു നേരത്തെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? ആര് പറഞ്ഞു? എടാ വാറല്ലേ, നിനക്ക് ഞാൻ കപ്പ കുഴിഞ്ഞത് വാങ്ങിച്ചെന്നില്ലടാ. അൽഫോൻസേ, നിനക്ക് ഞാൻ ഉപ്പുമാവ് വാങ്ങിച്ചെന്നില്ലടേ. നിങ്ങളൊരു കാര്യം ചെയ്യും, എവരെ നോക്കി ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ വൈകിട്ട് വന്ന് കാണാം. എടി മറിയേ, എടി മറിയേ, എടാ എടാ ഒരു കാര്യം പറഞ്ഞ അപ്പനുമാരി ചോദിക്കില്ലല്ലേടാ. നിന്നെ എടുത്തിട്ട് കുത്തിയിട്ടുണ്ട്. കാക്കസാഹിപ്പ നിങ്ങൾ കുത്തിരിക്കണോ അല്ലെ കിടക്കണോ? നിങ്ങൾ കിടന്നു വിളി ഊരത, ഞാൻ വയസ്സാണ് കാലം. പിന്നെ കാക്കസാഹിപ്പ ചിലപ്പോ ഉമ്മ വരും നോക്ക, എത്ര വിളിച്ചാലും മുത്തു മോനെ മിണ്ടരുത്. കുഞ്ഞാലി ഉറങ്ങാന്ന് വിചാരിച്ച് ഉമ്മ പോയിക്കോളൂ. സിനിമയിലെ കാര്യമൊക്കെ എനിക്ക് നമ്മൾ പിന്നെ വന്നിട്ട് പറഞ്ഞു. അല്ല ഉറങ്ങണ പറഞ്ഞ അവ സാരി. ഉമ്മാന്റെ എവിടെ ഇങ്ങനെ കണ്ണിന്റെ എവിടെ ഒരു കുരുണ്ട്, അതിന് പൈസയിലെന്ന് മരുന്ന് വാങ്ങാൻ പോവാ. അപ്പൊ കാവലിലാര? അത് കാവലിന് ഉമ്മ എടുക്കണുണ്ട്. നമ്മൾ വരുന്നതേ ഉമ്മ നോക്കിക്കോളൂ. ആ മാറി മാറി സിനിമ എടുക്കാനായി. അപ്പൊ നീ സിനിമയ്ക്കാ? കേറി 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 കേറി. അല്ലെ ഇങ്ങോട്ട് ആരെയും പറഞ്ഞു നമ്മൾ സിനിമ കാണാൻ പോവാണ്? നീ തന്നെ. അതായത് കുഞ്ഞാലി തമാശ പറഞ്ഞല്ലേ, നമ്മൾ ഇടക്കിടക്ക് തമാശ പറയോ? അപ്പൊ ആൾക്കാർ ഇങ്ങനെ ചിരിക്കും. ഫാത്തിമ, ഫാത്തിമ ഉറങ്ങുക. ഫാത്തിമ വാ, ഫാത്തിമ.
ഇന്ന് മറിയയുടെ സങ്കടം തീർക്കണം. കുട്ടികൾക്കായിട്ട് നമ്മാൾ കഴിയുന്നത് നമ്മൾ ചെയ്യും. അപ്പൊ ഇവിടുത്തെ സാധനങ്ങളാ മോട്ടിക്കുന്ന താനാലേ? ആരു കെട്ടു, എപ്പ കെട്ടു, എന്ത് കെട്ടു? അല്ല ഇതാര് പാത്തുമ്പേ, ഇതെന്താ ഇവിടെ? വെറുതെ. അല്ല ഞാനെന്താ ഇവിടെ? ഇതേ എന്റെ തോട്ടമാ, മനസ്സിലായി? ഇതെന്താ അത്? അത് പോവച്ച എന്റെ പൊന്നു പാത്തുമ്മ, ഇതാരാണ് മാരണം ചെയ്തതാ? ഉച്ചക്കലത്തെ കഞ്ഞിപുടിയും കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങിയതാ. കണ്ണു തുറന്നു നോക്കിയപ്പോണ്ട് തീ ഇവിടെ. ഹലോ, എന്റെ പാവയ്ക്കൊക്കെ പറിച്ചു ഹംക്ക്. കാക്കാങ്ങന്റെ സ്ഥലം പോടാടുന്ന തലൂളി, എന്റെ കൈ കിട്ടട്ടാ, ഓണ വെച്ചിട്ടുണ്ട് ഞാന്. ആരെയാ ഉമ്മ വഴക്ക് പറയുന്നത്? ഒന്നുമില്ല മോളെ, കുഞ്ഞാലിനെ കാവലിടക്കാൻ അയച്ചു. ഓൺ കാവലിടക്കുന്നുണ്ടോന്ന് നോക്കാൻ ഞമ്മൾ വന്നു. ഏ അപ്പോഴണ്ടേ ആ തല്ലൂളി റബ്ബായില്ലേ, പാവയ്ക്കാക്കണം. അയ്യോ അത് തല്ലു കൊള്ളഞ്ഞിട്ട. ആ ഓനെന്റെ കൈ കിട്ടട്ടാനും വെച്ചിട്ടുണ്ട്. ഡാ ഹംക്കെ ഉറങ്ങുന്നുണ്ടില്ലേ, ഡാ എഴുന്നേറ എഴുന്നേറ. ഓന്റെ ഒരു ഉറക്കം കണ്ടില്ലേ, എടാ എനക്ക് നമ്മള് വെച്ചിട്ടുണ്ട്. നീ അങ്ങോട്ട് വേണ്ടുമ്മ, നീ അങ്ങ് മാറി, ഞാൻ വിളിക്കാം. മാറി കുഞ്ഞലിക്ക, കുഞ്ഞലിക്ക. അല്ലേ അവിടെ പോയി. കുഞ്ഞാലേ, കുഞ്ഞാലേ, കുഞ്ഞാലി. ഞാൻ പോന്നു. ഇല്ലല്ലുമ്മ. എന്തേ ഓരെ അവിടെ കൊണ്ടു കിടത്തിട്ട് ഓൻ സർക്കിട്ടിന് പോയി. ശരിമ്മ, ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ആ ഓനെ കണ്ടാലേ ഓന്റെ മോന്തയ്ക്ക് നാല് കൊടുക്കും. അല്ലെങ്കി വേണ്ട രാമു, ഓനെ കണ്ടാലേ ഇന്ന് വരാൻ പറ. ആ ശരിമ്മ. പൊന്നാര്യൻ പാടം പൂത്ത് ചെമ്മാനം ചേലയുടുത്ത് എന്നുള്ളിലെ കിളിയുമുണർന്നടി പെണ്ണേ, കണിവെള്ളരി കായ്ക്കും വയലിൽ ഇനി ഇത്തിരി നേരം നിൽപ്പു, ഹൃദയത്തിൽ തിരകളുണർത്തിയ പെണ്ണേ. പൊന്നാര്യൻ പാടം പൂത്ത് ചെമ്മാനം ചേലയുടുത്ത് എന്നുള്ളിലെ കിളിയുമുണർന്നടി പെണ്ണേ, കണിവെള്ളരി കായ്ക്കും വയലിൽ ഇനി ഇത്തിരി നേരം നിൽക്കൂ, ഹൃദയത്തിൽ തിരകളുളത്തിയ പെണ്ണേ. ിത്തോപ്പിൽ നിന്റെ കുയിലൊച്ചകൾ കേൾക്കണ നേരം, ഇടനെഞ്ചിൽ മോഹത്തിൻ കളിയാട്ടം. മയിലാഞ്ചിത്തോപ്പിൽ നിന്റെ കുയിലൊച്ചകൾ കേൾക്കണ നേരം, ഇടനെഞ്ചിൽ മോഹത്തിൻ കളിയാട്ടം. കടമിടിയിൽ പരിഭവമോടെ നീ അണയണ നേരം പൊന്നെ, കരളിന്റെ ഉള്ളിലൊരമ്പലമേളം. പൊന്നാര്യൻ പാടം പൂത്ത്
ചെമ്മാനം ചേലയുടുത്ത് എന്നുള്ളിലെ കിളിയും നർന്നടി പെണ്ണേ. കണിവെള്ളരി കായ്ക്കും വയലിൽ ഇനി ഇത്തിരി നേരം നിൽക്കു, ഹൃദയത്തിൽ തിരകൾ ഉണർത്തിയ പെണ്ണേ. ഒരു നാളി പുഴയുടെ കരയിൽ ഞാൻ തീർക്കണ പുത്തൻ വീട്ടിൽ, നീയല്ലേ കുന്നാര മണവാട്ടി. ഒരു നാളി പുഴയുടെ കരയിൽ ഞാൻ തീർക്കണ പുത്തൻ വീട്ടിൽ, നീയല്ലേ കുന്നാര മണവാട്ടി. ഹൃദയത്തിൽ താളമുയർത്തും കനവിന്റെ കതിരുളി പോലെ, ഇനി എന്തിനു പാറിപ്പോകണമെന്ന്. പൊന്നാര്യൻ പാടം കൂത്ത് ചെമ്മാനം ചേലയുടുത്ത് എന്നുള്ളിലെ കിളിയുണർന്നടി പെണ്ണേ. കണിവെള്ളരി കായ്ക്കും വയലിൽ ഇനി ഇത്തിരി നേരം നിൽക്കു, ഹൃദയത്തിൽ തിരകൾ ഉണർത്തിയ പെണ്ണേ. പൊന്നാര്യൻ പാടം കൂത്ത് ചെമ്മാനം ചേലയുടുത്ത് എന്നുള്ളിലെ കിളിയുണർന്നടി പെണ്ണേ. എന്നുള്ളിലെ കിളിയുണർന്നടി പെണ്ണേ. എന്നുള്ളിലെ കിളിയുണർന്നടി പെണ്ണേ. എന്നാലേ കണ്ണ് തുറന്നു പിടിച്ച് പച്ചവെള്ളം കൊണ്ട് നല്ലപോലെ കഴുക, കരട് പോവും. പതിനാലാം ദാവൂത് ഇച്ചിരി കല്ലായില്ലോ ഞമ്മന്റെ കടവത്ത്, പതിനേഴ് പുഗ് പിരിഞ്ഞത് കല്ലായില്ലോ ഫാറോക്കിലോ അല്ല നമ്മളെ കോഴിക്കോട്ട്. അല്ല തായ്പെങ്ങളെയാ നമ്മൾ കുത്തിരിപ്പിച്ചല്ല കിടത്തിയോ, അത് കുത്തിരിപ്പിച്ചല്ല മറന്നു പോയി സൈസ്. അതാണ് അക്കരയ്ക്കാണെങ്കിൽ പോന്നോ, ഇപ്പൊ വരുന്നില്ല ഞാൻ പിന്നെ വന്നോളാം. നീ എന്താ ഇറങ്ങുന്നത്? ഞാൻ ഒരു കാര്യം മറന്നുപോയി, നിങ്ങൾ പൊയ്ക്കോ ഞാൻ പിന്നെ വരാം. മല്ലി തോണിൽ കയറായിരുന്നത്?
മല്ലി, അച്ഛൻ ഷാപ്പിന്ന് വന്നോ? ഇല്ല. നീ എന്താ ചന്തേന്ന് വന്നപ്പിന്നെ വിളിക്കാതെ പോന്നത്? കച്ചവടം നേരത്തെ തീർന്നു. എന്നിട്ട് തനിച്ചു പോന്നു. എന്നെ വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോരായിരുന്നു. അവർക്കും അപ്രാണിയായോ അപ്രാണിയായോ രാമു, ഇന്നത്തെ ചന്ത എങ്ങനെ ഇരുന്നോ? രാമു കൊള്ളാം, കൊള്ളാച്ചാൽ ഭയങ്കര കൊള്ളാം. ഞാൻ പോകുന്നു, നീ പോയിക്കോളാ. ഏ മല്ലി, ഇന്നും നിന്റെ അച്ഛൻ ഈ ഉറപ്പായിനെ അടിച്ചുവിട്ടോ? എനിക്കതിന് വിഷമല്ല. ഞാൻ തല്ലുവള്ളി ഉറപ്പായല്ലേ. മഴയെ കൊടുത്തടി വാങ്ങാൻ നമ്മളിത്ര മണ്ണോ? കെട്ടിയാൽ വന്ന് വിളിച്ചാൽ തത്തെടുക്കാടൊന്നും കെട്ടിയാല് കണ്ണു തുറക്കണമെന്നാണ് പ്രമാണം. വിളിച്ചു പോകുന്നത് ഞാനിവിടെ എത്തിന്ന് അറിയിച്ചതാണ്. എന്റെ പാവാട കീറും. കീറിയാലേ നല്ലൊരു പുടവ വാങ്ങിത്തരും. എന്തിനെ മീനെടുത്ത്? മനസ്സുണ്ടായിട്ട്. അതെവിടെ വെച്ച്? വെച്ചില്ലെങ്കിലോ? ഓർമ്മയില്ലേ? മല്ലി, നമ്മളിങ്ങനെ വഴക്കൂടാൻ തുടങ്ങിയിട്ട് കാലം എത്ര? എനിക്കറിയില്ല. നിന്നോട് ഒരു ദിവസങ്ങൾ വഴക്കൂടിയില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരും. എനിക്കും. നിനക്കെന്നെ ഇഷ്ടമാണോ? എനിക്കറിയില്ല. എനിക്കറിയാം, ഇഷ്ടമാണ്. ഓ പിന്നെ ദേ തുടങ്ങണ്ട. ഇതാണ് ഈ ഹംസിന്റെ കഥ. ഓൻ ഇരിക്കുന്ന നോക്കി, ഇതെല്ലാം കേട്ടിട്ട് ഓന്റെ മുഖത്ത് വല്ല മാറ്റമുണ്ടോ? മുഖം എന്താക്കാനാണ്? എടാ കുഞ്ഞാലി, നീ ഇങ്ങനെ ആയ കഷ്ടമല്ലടാ. ഓനക്ക് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധി പറയും കൊല്ലം മൂപ്പരേ. നമ്മൾ ഓനെ കൊണ്ട് വലഞ്ഞ്. എടാ കുഞ്ഞാലി, നീ ഞാൻ പറയുന്നത് കേക്ക്. നിന്നെങ്ങനെ പാടുപെട്ട് നോക്കാൻ നിന്റെ ഉമ്മ എപ്പോഴും ഉണ്ടായെന്ന് വരില്ല. പാത്തുമ്മയ്ക്ക് വയസ്സാവുമ്പോ അവര് മരിക്കും. അങ്ങനെ
ഇങ്ങനെ മരിച്ചു കളിക്കാൻ കുഞ്ഞാലി വിടൂല. നീ വിട്ടില്ലെങ്കിലും വയസ്സാവുമ്പോ പാത്തുമ്മ മരിക്കും. പാത്തുമ്മ മാത്രല്ല എല്ലാരും. നീ കേട്ടാ, ഇങ്ങനെ പോയാ നീ തനിച്ച് എങ്ങനെ ജീവിക്കടാ? കൊല്ലപ്പണിക്ക് തന്നെ മതി. നിങ്ങൾക്ക് നല്ലൊരു പച്ചക്കറി തോട്ടമുണ്ട്. നിസ്സാര വിലയ്ക്കല്ലേ നിങ്ങൾ ഇവിടെ പച്ചക്കറി വിൽക്കുന്നത്? മലമ്പറൻ ചന്തയെ കൊണ്ടുപോയി വിറ്റ ഇതിന്റെ രണ്ടരട്ടി കാശ് കിട്ടും. എവിടെയാണ് ഈ ചന്ത? ഞാൻ പണ്ട് ജോലി ചെയ്ത സ്ഥലവാ, മലമ്പ്രദേശമാണ്. മല്ലിയുടെ അമ്മയ്ക്ക് ശ്വാസം മുട്ട ദിനം വന്നപ്പോഴാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത്. മാസത്തിൽ രണ്ട് ചന്തയുണ്ട്, നല്ല കച്ചവടമാ. തോട്ടത്തിൽ നിന്നെല്ലാം ആളുകൾ വരും. നമ്മളെങ്ങനെയാ അങ്ങോട്ട് പോവുക? ഒരൊറ്റ കീറ് ഞാൻ വെച്ചിരുന്നു. എയ്റോപ്ലെയിന് പോടാ. കാളവണ്ടി ഇല്ലേ നിനക്ക്? കോഴി കൂന്നതിന് മുമ്പേ ഇവിടുന്ന് പുറപ്പെട്ട. ചന്ത തുടങ്ങുന്നതിന് മുമ്പേ നിനക്ക് അവിടെ ചെല്ല. രണ്ടു കൊല്ലം കൊണ്ട് വലിയ പണക്കാരനാവാം. കുഞ്ഞാലി കച്ചവടം ചെയ്താ ശരിയാവും. എന്താ ശരിയാവാത്തെ? ശരിയാവും, ശരിയാവും. പച്ചക്കറിയുടെ കൂടെ കുറച്ച് അലൂമിനിയ പാത്രം, തീപ്പെട്ടി, ബീഡി, ഉണക്കമീൻ, പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നാന്തരം കത്തികളും കൊണ്ടുപോയി അവിടെ വിൽക്കണം. പറയണത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞാലി? മനസ്സിലാവുന്നുണ്ട് ഉമ്മ. കുഞ്ഞാലി വലിയൊരു കച്ചവടക്കാരനാകും. എന്നാ താമസിപ്പിക്കാതെ ഈ ആഴ്ച തന്നെ തുടങ്ങിക്കോ. ആദ്യത്തെ പ്രാവശ്യം ഞാനും കൂടെ വരാം, ചിലരെയൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്യാം. എന്റെ ഒന്നു കൊല്ലം മൂപ്പരെ, നമുക്ക് വേണ്ടി നിങ്ങൾ നമ്മള് വലിയ കച്ചവടക്കാരനാകാൻ പോവാ, ഒരു ബോർഡും പൈസ ഉണ്ടാക്കാൻ പോവാ. അതെങ്ങനെയാ കുഞ്ഞാലിക്ക? അത് ചെലപ്പം മലമ്പറൻ ചന്ത അവിടെ പോയി നീ നേരം കളയാതെ തോട്ടത്തിലേക്ക് ചെല്ല്. സാമാനങ്ങളൊക്കെ ഒരുക്കണ്ടേ? ചെല്ല് ചെല്ല്. ആടാ പോ. ഈ ചന്തയിൽ പോയിട്ട് വാഴക്കൊലിയൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടുന്ന് പിന്നെ കാണട്ടാ. ഉമ്മ, ഉമ്മ, കുഞ്ഞാലി ശരിക്കും കാശുകാരനാകും ഉമ്മ? ആമനെ നോക്കി സൂക്ഷിച്ചു പോണോ കേട്ടാ. ബസ്കുമ്പോ ബസ്കുമ്പോ എന്തെങ്കിലും തിന്നണോ. വേഗം വരണം കേട്ടോ. നമ്മള് വേഗം വരെ പോലെ ഇങ്ങനില്ലാതെ നമ്മക്ക് പുരയിൽ ഒറ്റയ്ക്കിരിക്കാൻ കഴിയൂല. അന്നെ കാണാതെ ഞമ്മക്കും ഒറ്റയ്ക്കിരിക്കാൻ കഴിയൂല. ഒരു കാര്യം ചെയ്യും, ഇനിയും ചന്തക്ക് പോരും. അന്നോ അവിടെ നിറച്ച ആള് കൂടില്ലേ? ഞമ്മളില്ല. ശരിയാണ് ഈ പറഞ്ഞത്. അന്നെ കണ്ട പഹയമാര് പമ്പം കണ്ട പെരിച്ചാൻ്റെ എനിക്ക് ഇങ്ങനെ നോക്കി. അതുകൊണ്ട് ജി വരണ്ട, ഞമ്മൾ പോട്ടെ. പോട്ടെ പോട്ടെ. എങ്ങനെയാണ്? ഞമ്മൾ പോയില്ല. എന്റെ മുത്തല്ലേ. നമ്മൾ പോട്ടെ. ഞമ്മളതത്ര കുട്ടിയല്ലേ. പോട്ടെ. വേഗം വരണം കേട്ടാ. ഓ വേണ്ട. നല്ല മീനാണ് തിന്നോളി. വണ്ടി തെളിച്ച് തെളിച്ച് നിങ്ങൾ ക്ഷീണിച്ചു. മല്ലുമ്മ, അനക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇങ്ങനെ നയിക്കുന്നത്. ഇനി നമ്മക്ക് വലിയൊരു ബംഗ്ലാവ് ഉണ്ടാക്കണം, പിന്നെ എനക്ക് പൊന്നും പണ്ടൊക്കെ വാങ്ങണം. ഇത് കണ്ട എത്രയാൾ നമ്മള് സമ്പാദിച്ച് നോക്കിട്ടാ. ഇനി നമ്മളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറയും? എന്താ പറയും? അറിയില്ല. അറിയില്ല. അത്ര അല്ലോ, ഞമ്മളെ കെട്ടിയവനക്ക് ഞമ്മളോട് എന്ത് സ്നേഹ. എന്താടാ, എന്താടാ എനക്ക്? കുഞ്ഞാലി, കുഞ്ഞാലി, ഉമ്മ മതം മാറാൻ പറ്റുമോ?
എന്താ പറഞ്ഞ? എന്താടാ? ഒന്നുമില്ല. നിന്റെ പണിയാണല്ലേ? അവിടെ നിക്ക്, അവിടെ നിക്ക്. മല്ലി അവിടെ നില്ല, മല്ലി, മല്ലി. ആ അങ്ങനെ ഓടിപ്പോയ ഇനി എറിയോ കല്ല്, കല്ലെറിയോ നീ? ഇനി എറിയോ? ഇല്ല, ഇല്ലല്ല, ഇല്ല. ആ അവിടെ നിക്ക്, അവിടെ നിക്ക്. മല്ലി, മല്ലി അവിടെ നിക്ക്, മല്ലി, മല്ലി അവിടെ നില്ല, മല്ലി, മല്ലി. ആ മല്ല, മല്ല, മല്ല. ആ അല്ല ഭയക്കല്ല മോനെ കുഞ്ഞാലി, വയറ് കായരുത്. തിന്നാൻ വേണ്ടി എത്ര പൈസ വേണമെങ്കിലും എടുത്തോ, ഉമ്മ ഒന്നും പറയില്ല കേട്ടാ. ഉമ്മ നമ്മളൊരു പ്ലേറ്റ് പോത്തിറച്ചി വാങ്ങി തിന്നിട്ടുമ്മ. തിന്നോ, തിന്നോ. കച്ചവടത്തിലേ നാല് കണ്ണു വേണം. അള്ളാനെ, കുഞ്ഞാലിക്ക് രണ്ട് കണ്ണല്ലുള്ളൂ ഉമ്മ. അതല്ലടെ സൈത്താനെ പറഞ്ഞത്, കച്ചവടം ചെയ്യുമ്പോ നല്ലോണം ശ്രദ്ധിക്കണോന്ന്. അങ്ങനെ പറയ, നിങ്ങൾക്ക് നാല് കണ്ണ് വേണം, പത്ത് കണ്ണ് വേണം എന്നൊക്കെ പറഞ്ഞ ഞമ്മക്ക് തിരിയുമ്മ. എന്താണുമ്മ? കുഞ്ഞാലിയെ നമുക്ക് പുറപ്പെടാം. പാത്തുമ്മ, മല്ലി ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. ഞങ്ങൾ വരുന്നവരെ അവളെ നല്ലപോലെ നോക്കിക്കോണം. നമ്മൾ എവിടെ മുള്ള, ഇവിടെ തന്നെ ഇരിക്കാം. നമ്മുടെ കുഞ്ഞാലിനെ നോക്കിക്കോണേ. കുഞ്ഞാലിയെ, 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 കുഞ്ഞാലി, ഇതും കൊടുക്കണ്ടേ? അതൊക്കെ നമ്മൾ കൊണ്ട് വെച്ചോ, അങ്ങോട്ട് വെച്ചോ, അങ്ങോട്ട് വെച്ചോ, അങ്ങോട്ട് വെച്ചോ. ഞാൻ പോവാ പല പണിക്ക്. ഞങ്ങള് അയ്യേ രാമ പോട്ടെ, അമ്മ പോട്ടെ. നീ അങ്ങോട്ട് ഇരി, അങ്ങോട്ട്. ഞാൻ വണ്ടി തെളിക്കാം. എന്റെ കോചരാജാവായ തമ്പുരാനെ, എന്റെ കുഞ്ഞാലൂനെ നന്നാക്കണേ. മാമളെ, ഉമ്മ ഞാൻ സരളേന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. മോള് ഒറ്റയ്ക്ക് എന്തിനാ പോണ? ഉമ്മയും വരാം. വാ. ആ ഉമ്മ, അല്ലെങ്കി ഇപ്പൊ വേണ്ട, പിന്നെ മതി. ആ പോണ്ടെങ്കി പോണ്ട. എന്താ വല്ല പണിക്കല വണ്ടി എന്ന്? കുഞ്ഞാലിയേ കുറച്ച് അടിക്കാം, രണ്ടു കുപ്പി വാങ്ങിക്കുകയും ചെയ്യാം. അയ്യാ അത് ശരിയാവില്ല, നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തല്ലി ഉണ്ടാക്കൂ. നമ്മൾ പറഞ്ഞു പോവാ. അല്പം അടിച്ചത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ആ കുഞ്ഞാലി ചന്തക്ക് ഇല്ലാന്ന് വിചാരിച്ചു. എന്നെ കൊണ്ട് തോറ്റണ. മടങ്ങി വരുമ്പോ നിങ്ങൾക്ക് മോന്തിക്കൂടെ? Thank you.
തെയ്യം തെയ്യം തെയ്യനം പാടി തെക്കൻ കാറ്റ് വന്നു, നെഞ്ചിൽ കുളിരിൻ ചന്ദനം തൂകും സ്വപ്നം പൂത്തുലഞ്ഞു. നീ വരൂ ജീവനിൽ ജീവന്റെ താളം നെയ്തൊരുക്കൂ. തെയ്യം തെയ്യം തെയ്യനം പാടി തെക്കൻ കാറ്റ് വന്നു, നെഞ്ചിൽ കുളിരിൻ ചന്ദനം തൂകും സ്വപ്നം പൂത്തുലഞ്ഞു. പകൽ പെൺകിളി ഇണയെ തേടും നേരം, ഇറൻ ചിറകുമായി പകൽ പെൺകിളി ഇണയെ തേടും നേരം. ആത്മസഖി നിന്റെ മാറിൽ ഒരു മലർവല്ലി പോൽ പടരാ, മോഹം എനിക്ക് മോഹം. തെയ്യം തെയ്യം തെയ്യനം പാടി തെക്കൻ കാറ്റ് വന്നു, നെഞ്ചിൽ കുളിരിൻ ചന്ദനം തൂകും സ്വപ്നം പൂത്തുലഞ്ഞു. പുൽകിയുറങ്ങാൻ വെമ്പൽ കൊള്ളും നേരം, പൂമലാളെ നിന്റെ ചുണ്ടിൽ വിരിയും പുഞ്ചിരി പൂവിൽ മധുവാകാനൊരു മോഹം. തെയ്യം തെയ്യം തെയ്യനം പാടി തെക്കൻ കാറ്റ് വന്നു, നെഞ്ചിൽ കുളിരിൻ ചന്ദനം തൂകും സ്വപ്നം പൂത്തുലഞ്ഞു. നീ വരൂ ജീവനിൽ ജീവന്റെ താളം നെയ്തൊരുക്കൂ, താളം നെയ്തൊരുക്കൂ. കൊല്ലപ്പണിക്കലേ, നമ്മളിവിടെ എത്തി, ഇനി വേണം പോയി ക്ഷീണം നിർത്തി വരി. ഇറങ്ങിക്കോളി നല്ല. ഇനി ഞാനൊന്ന് ദാഹം തീർക്കട്ടെ. കടന്ന് ഉറങ്ങി പോരുന്ന് ഭണ്ടാരടക്കാൻ. വേണമെങ്കിൽ ഒരു സോപ്പും പഠിച്ചോളി, കള്ളും കുറച്ചിൽ ഇറങ്ങിയിട്ടൊന്ന് കുളിച്ചാളി. അല്ലാതൊരു മനുഷ്യനാണ്. അച്ഛനും കുഞ്ഞാലിക്കായും ഇതുവരെ വന്നില്ലല്ലോ ഉമ്മ. മണി ദൂരമല്ലേ മോളെ? ആ നീയെങ്കിലും നമ്മുടെ കുഞ്ഞാലി ഒന്ന് നേരായി കണ്ടാ മതിയായിരുന്നു. കുഞ്ഞാലിക്ക പാവാണ് ഉമ്മ, അതുകൊണ്ടാ നമുക്ക് പേടി. വരുന്നുണ്ട്. ആ കൊല്ലപ്പണിക്കലേ, പിന്നോളി. ആ എന്നാ മല്ലിയ കൊല്ലപ്പണിക്കലേ, എനിക്ക് മല്ലിയ ഇവിടെ ഇവിടെ മോളെ ഇവിടെ പിടിച്ചോ പിടിച്ചോ ഇവിടെ. അജയ്ക്ക് ആ ഛർദിച്ചാലൊക്കെ കടന്ന് ഉരുളിന്. ഏയ്
നല്ല പിടിച്ചേ. ഭൂണയെ കളിതാമാസിയൊക്കെ മാറിയേ, നല്ല പിടിച്ചോ. നല്ല അമ്മ എല്ലാം വെച്ച് ബാടും കാശും കിട്ടി ഇത് കണ്ടമ്മ. കുഞ്ഞാലി അല്ല, ഞമ്മള് ബിസിനസ് എന്ന് പറഞ്ഞോട്ടെ മല്ലി. എടാ ഇനി നീ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ അടിക്കും. മോനെ നിങ്ങൾ പിണങ്ങിയാ? പിണങ്ങിയതൊന്നുമല്ല ഉമ്മ, സ്വൽപ്പകത്ത് എന്നാല് ആരെങ്കിലും ഒന്ന് തല്ലണം. ഉമ്മ മൂപ്പര് ഞമ്മൾ ചാമ്പാ നോക്കി ഞമ്മൾ ഒഴിഞ്ഞാച്ച്. ഉമ്മ ഒരു കാര്യം ചെയ്, കുഞ്ഞാലിക്കാരൻ കുട്ടി വേഗം പോയിക്കും. മല്ലി നോക്കി പിടിച്ചോട്ടോ. ഉമ്മ മൂപ്പര് മൂന്നാല് കുപ്പി അകത്താക്കിയിട്ടുണ്ട്, അല്ലുമ്പോഴത്തേ ഞമ്മക്ക് കുടിക്കാൻ പാടില്ലേ? എവിടെയൊക്കെ പിടിച്ച് കുത്തിയുള്ള ബോധക്കോ അവിടെ ഇവിടെ ഇങ്ങോട്ട് മാറി പറഞ്ഞു. എന്റെ പൊന്നുമോള് ചോറുണ്ടോ? ഇല്ല. അച്ഛനെ കാത്തിരിക്കായിരിക്കും അല്ലേ? മുഖയും മുറുക്കും മുട്ടായി എല്ലാം കൊണ്ടുവന്നിട്ട്. മോളെ ഞാൻ ആ ഷാപ്പിലെ ബെഞ്ചിൽ വെച്ച് മറന്നുപോയി, അത് എടുത്തോണ്ട് വരാ കേട്ടാ. എനിക്ക് മുട്ടായി മുറുക്കും ഒന്നും വേണ്ട, അച്ഛൻ വന്ന് ചോറിന് കിടക്ക. ഏയ് കാലത്ത് പോലുള്ള ഇരിപ്പാണല്ലോ, കഴിഞ്ഞില്ലേ? ഇല്ല, നീ കൂടെ വന്ന് സഹായിച്ചതാ. അതിനുള്ള സമയമായിട്ടില്ല, ആകുമ്പോ വന്ന് സഹായിക്കാം. രാമ 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 ഇതാ നമ്മളിവിടെ. കുഞ്ഞാലി പിന്നെ ഈ തന്ന കൂടെയൊക്കെ വെച്ച് കേട്ടാ എന്നാ 48 രൂപ. എനിക്ക് 28 രൂപ മതി, എന്റെ കൂടെ അത്ര വിലയേ ഉള്ളൂ, ബാക്കി കുഞ്ഞാലി. അത അപ്പൊ 20 രൂപ നമ്മക്ക്. ആണ്ടാമോ എന്നാ കാര്യം ചെയ്യ, നമുക്ക് 10 രൂപ മതി. നീ വെച്ചോ. ഈ 10 രൂപ എത്തിയും കാലിലേക്ക് കൊടുക്കാമോ? ഈ ഒരുപാട് ചെയ്യോ. എന്താ? ഞമ്മളെ ഉമ്മ കണ്ണിന് സുഖല്ലാണ്ട് കണ്ണാശുപത്രി പോയിക്കുന്നു. ഉമ്മ വരാൻ മോന്തിയോ? അപ്പൊ കുഞ്ഞാലിക്കൊരു മോഹം. മോഹോ? ഒരു സിനിമ കണ്ടാ തിരക്കേറ്റ. നമ്മൾ വരുമല്ലോ കാവൽപ്പുരയിൽ ഒന്ന് കുത്തിരിക്ക. നീ എപ്പോ വരും? മോന്തിയാ നമ്മൾക്ക്? വേഗം വരച്ചിരിക്ക. അപ്പൊ അനക്ക് ഞമ്മള് വിശ്വാസമില്ല. ഇതൊക്കെ സിനിമയിൽ അവസാനത്തെ കല്യാണ സീനിൽ ആകുമ്പോഴേക്ക് ഞമ്മളിങ്ങോട്ട് ഓടി വരും. ശരി. അല്ല ഇതൊക്കെ എന്തിനാണ്? ഞാൻ കാവൽപ്പുരയിലിരുന്ന് മടഞ്ഞോളാം. മല്ലിയേ മല്ലിയേ, നമ്മൾ സിനിമ പോയി ഉമ്മനോട് പറഞ്ഞു കേട്ടോ, സിനിമ വിട്ടേ നിനക്ക് രണ്ട് എഴുതി ഉണ്ടെന്ന് മുട്ടായി വിളിച്ചുണ്ട്. എന്താ കുഞ്ഞാലിക്ക് പകരം കാവലിരിക്ക? കുഞ്ഞാലി എവിടെ പോയി? സിനിമയ്ക്ക് പോയി, വരാൻ സന്ധ്യയാവും. നീങ്ങ വാ. കൂടെ മെടയാൻ എന്നെ കൂടെ പഠിപ്പിച്ചരോ? വേണ്ട വേണ്ട, നീ പഠിക്കണ്ട, കൈമുറിയും. നമ്മുടെ തെങ്ങിന്റെ മോളിലോ, നമുക്ക് സിനിമക്ക് സമയം, നമ്മള് പോവുകയാണ്, നിക്കാൻ സമയം പോവുകയാണ്. അങ്ങനെ ചുട്ടമ്മായി മരുമോനെ കാത്തങ്ങ. അല്ല തള്ളെ തള്ളെ, നിങ്ങൾ സിനിമാന്റെ കയ്യിൽ വരുന്നു, ഒന്നാമത്തെ ബെല്ലു കൊടുത്ത സിനിമന്റെ. Thank you.
എടാ കുഞ്ഞാലി, എന്താ ഓർമ്മ? അവിടെ കാവൽപ്പുറയില് പള്ളി രാമകുടി കെട്ടിപ്പിടിച്ച് കിടക്കണം. എന്റെ ഇഷ്ടോ, ഞാൻ എന്തായി കേക്കണേ? അവിടെ കാവൽപ്പുറയില് നമ്മളെ രാമു മല്ലിപൊടി ഇങ്ങനെ കെട്ടി പിടിച്ച് കിടക്കണേ. ഇണ്ടാവോ? കണ്ടുപിടിച്ച സ്ഥലങ്ങളിലാണ്. എന്നെ പറ്റി നമ്മളിത് കരുതിയില്ല കേട്ടോ മോളെ. രണ്ടിനെയും ഞാൻ കൊണ്ടില്ല, ഇവരെ ഞാൻ കൊല്ലും. അരുത് കൊല്ല മൂപ്പരെ, കൊല്ലരുത്. വെട്ടി നുറുക്കി പട്ടികൾ കിട്ടും. പറഞ്ഞത് മല്ലിയെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്റെ മോളെ നിനക്ക് വിവാഹം കഴിച്ചു തരാനും? രാമു ഈ പൊരയപ്പോ ഓനെ കൊണ്ടുപോയി. നിൽക്കണവിടെ, വെട്ടി ഞാൻ കുടലെടുത്തു കളയും. നീ ബാ മോളെ. അത് ബാ, നിങ്ങൾ അവിടെ വിട്. ഇങ്ങനെ ഒരു മോൾ എനിക്ക് വേണ്ട. വിടാനാ പറഞ്ഞു. എന്റെ മോളെ ചെയ്തില്ലേ? അവളെ ഞാൻ കൊല്ലു, അവളെ ഞാൻ കൊല്ലു. എന്നാലും അതിലൊക്കെ തിരുന്നോണ്ട് ഇനി കൊലത്തത് ചെയ്തല്ലോ. ആ കൊല്ല പെണ്ണിനെ കൊല്ലുന്നത് തോന്നുന്നു. ആ കൊല്ലം കൊല്ലാൻ ചെന്നതാ. ഞാൻ ചെന്ന് പറഞ്ഞു കൊല്ലാ കല്ലല്ലേ എന്ന്. എന്നാലും കഷ്ടായിപ്പോയി. നിങ്ങളുടെ മോള് ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ചാ? പത്ത് മാസം കഴിഞ്ഞ പെറുവില്ലടാ വർഗീസ്. അയാൾ പറഞ്ഞു സത്യം. പോയി തന്റെ മോളെയും അവളെ പഠിപ്പിക്കാനും അടിക്കും. അവരെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരും പഠിപ്പിക്കണ്ട. ഏയ് കൊല്ലപ്പണിക്കരെ, നിൽക്കുന്നേ, ഒന്നുകൂടെ അടിച്ചിട്ട് പോ. പോയി വിളിച്ചോട്ടെ. മക്കളെ വളർത്തേണ്ട പോലെ വളർത്താതെ ഇവിടെ കിടന്ന് കല്ലിലൊള്ളിട്ട് എന്താ കാര്യം? ഡാ പോയ പോക്കിന് ആ കൊല്ലം പെണ്ണിനെയും ചെക്കനെയും കൊല്ലാതോ. എന്നെ ഈശോ, എനിക്ക് പേടിയാണ്. അയാളെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടണം, നമുക്കെന്താ? എടാ പത്ത് മാസം കഴിഞ്ഞാ പെറുവിലടാ മാത്തൂട്ടിയെ, ഇതൊക്കെ എന്താ ഈ പറയണേ? എനിക്ക് മനസ്സിലാവണില്ല. കാര്യം ചെയ്യ, ഈ കൊല്ലനെ ഇപ്പൊ എന്നെ ഇവിടെ വെച്ച് പെടച്ചു. നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ, എനിക്കൊരു വിഷമമില്ല. എന്നാലും കൊല്ലം പാവാണെന്നേ ഞാൻ പറയുള്ളൂ. എന്റെ ആ എട്ട് മക്കളാണ് സത്യം. അത് പറയും, അത് പറയും. രണ്ടുപേർക്ക് കാലില് ആരും കുഞ്ഞാലിയാ? അല്ല, കുഞ്ഞാലിന്റെ ബാപ്പ കിഴക്കാണ്ട് പോയി അവിടുന്ന്. എടാ നീ ഒന്ന് തുടങ്ങി. നീ ഈ കാര്യം ഞങ്ങളെല്ലാവരും അറിയിച്ചതിന് എന്നിട്ട് സ്വർണ്ണപോര സമ്മാനം തരേണ്ടതാ. പക്ഷെ എന്റെ കയ്യിൽ സ്വർണ്ണപോര ഇല്ലാണ്ടായി പോയി. എന്ത് ചെയ്യാനാ? ഒരു നിർത്തിയില്ല. ഇനിയുണ്ട്. ആ ഇതിരിക്കട്ടെ, എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. എടാ മാസത്തെ, ഇതാണ് കലികാലം എന്ന് പറയുന്നത്. കുടിക്കാത്തവൻ കുടിക്കും, കുടിക്കുന്നവൻ കുടിക്കാണ്ടിരിക്കും. നീ ഒരു കളിയെടുത്തേ, ആ ഒരു കുട്ടി കളിയെടുക്കടാ. ഇവ എടാ നീ കളിയിൽ ഇരിക്കണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൊല്ലപ്പണിക്കില്ലേ, നിങ്ങളിത് കുടിക്കി. അത് നിന്റെ തണ്ടയ്ക്ക് കൊണ്ടുപോയി കൂടെ. നിങ്ങളിത് കുടിക്കി. ഒറ്റ പട്ടികളെ എന്റെ മുറ്റത്ത് ചവിട്ടി പോരുത്. മല്ലി എവിടെ കൊല്ലപ്പണിക്കരെ? ചത്തു. നിങ്ങളെ കൊന്നു. കൊന്നു രാമു.
ഉമ്മ, ഉമ്മ, നമ്മളെ മല്ലിനെ കൊല്ലപ്പെടിച്ചത് കൊമ്പൻ. അമ്മ, രാമുനെ കാണുന്നില്ല, ഓനെ അയാൾ കൊന്നുന്നാ തോന്നുന്നു. നീ എണീരടാ, പുറകേത്തുമാ, നേരം പൊള്ളരട്ടെ. ഇതിനൊക്കെ കാരണക്കാരൻ നമ്മളാണമ്മ. ഒരിക്കത്ത് പോടാ എണീര്. എന്താ കുഞ്ഞാലി, നീ എന്തിനെ കരയുന്നേ? രാമു, മല്ലിനെ കൊല്ലപ്പടിക്കല് കൊന്നു. രാമു കൊന്ന്, എന്റെ മല്ലിയെ കൊന്നു. എന്റെ മല്ലിയെ കൊല്ലാനോട് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ രാമു അല്ല. കാഞ്ചി ഉടഞ്ഞു പോയി, നന്നാക്കും. അത് ചെയ്തോളെ, എന്നിട്ട് മതി ഞങ്ങളുടെ കാര്യം. ആദ്യം വന്നത് നിങ്ങളല്ലേ, ഞങ്ങൾക്ക് തിരക്കില്ല, അത് ആദ്യം ചെയ്യും. ഏയ്, കൂലി തന്നില്ല. നിങ്ങളോടാ പറഞ്ഞത് കൂലി തന്നിട്ട് പോവാൻ? രണ്ട് രൂപയാ കൂലി, ബാക്കി വാങ്ങിട്ട് പോ. ആരാത്? ശബ്ദം ഉയർത്തല്ലേ, ആള് വളരെ മോശമാ, കൊല്ലാൻ മടിക്കില്ല കേട്ടോ. ഓഹോ, ചട്ടമ്പിയാണ്. ആള് മഹാമുരടനാണ്. ഈ നാട്ടിലെല്ലാവർക്കും അയാളെ പേടിയാ. എന്തിന്? അയാൾ വെച്ചതാ ഇവിടുത്തെ ചട്ടം.
എതിർത്ത് ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അയാൾ തട്ടും. ചുണയുള്ളവരാരും ഈ നാട്ടിൽ ഇല്ലാഞ്ഞിട്ടാ. അതിന് ഒന്ന് രണ്ടു പേര് ശ്രമിച്ചതാ, ഇപ്പൊ അവർ ഇരിക്കുന്നത് മോളിലാ. ഓ, എന്താ അയാൾക്ക് ജോലി? ജോലി കാര്യമായിട്ടൊന്നുമില്ല, തോക്കെടുത്ത് ചുറ്റി നടക്കും, വല്ലതിനും വെടിവെക്കും, തനിക്ക് തിന്നാനുള്ളത് എടുക്കും, ബാക്കി വിൽക്കും. നിങ്ങൾ ഈ നാട്ടിൽ പുതിയ ആളാ, സൂക്ഷിച്ചോളി. എന്നാലേ അയാളോട് ചെന്ന് പറഞ്ഞോളി, മറ്റുള്ളവരോട് കളിക്കുന്ന പോലെ എന്നോട് കളിക്കണ്ടെന്ന്. ഞമ്മളിപ്പോ എന്തുവേണം സപ്പാച്ച? എന്റെ കച്ചവടമൊക്കെ ഇപ്പൊ ഒന്ന് വലുതായിരിക്കാണല്ലോ. തന്റെ പോവാനും സാധനങ്ങൾ വിൽക്കാനും ആളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലേ എന്നെ വേണി വിളിച്ചോ, ഞാനിപ്പോ ഒഴിവാ. എന്നെ കൊണ്ട് പോടാ. കാര്യമൊക്കെ ശരി, ഞമ്മക്ക് ഈ ഇടക്കിടക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ കയറാൻ കഴിയൂല. നിങ്ങൾ ഈ കളവും ഉണർച്ചിലൊന്നും ഞമ്മക്ക് പിടിക്കൂല. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടല്ലോ ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. പോലെ ചട്ടിയും പാത്രം ഒക്കെ പണയം വെച്ചിട്ട് കള്ളു കുടിച്ചോണ്ടല്ലേ. എന്റെ പിള്ളേർക്ക് കഞ്ഞി കുടിക്കാനും എനിക്കൊരു തുള്ളി കള്ളു കുടിക്കാനുള്ള പണി നീ ഉണ്ടാക്കിത്താ. എന്നിട്ട് ഞാൻ കെട്ടാൻ പോവാന്നറിഞ്ഞ നിന്റെ കയ്യിൽ ഞാൻ ഒരു കത്തി എടുത്താൽ തരാം, എന്നിട്ട് വേണേ എന്നെ കുത്തി കൊന്നോ. എന്നിട്ട് വേണം നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോവാല്ലേ. ഒരു കാര്യം ചെയ്യ്, നമ്മക്ക് സമ്മതാണ്, ഇനി ഉമ്മനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് അടുത്ത പ്രാവശ്യം ചന്തക്ക് പോകുമ്പോ നമ്മൾ എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. കൈനോട്ടം കൈനോട്ടം, ഭാഗ്യം അറിയണോ ഭാഗ്യം? കൈനോട്ടം കൈനോട്ടം, ഭാഗ്യം അറിയണോ ഭാഗ്യം? മാങ്ങ പുതിയ വീടും പറഞ്ഞു മാങ്ങല്ലേ യോഗം. ഇനി കാശ് തന്നാട്ടെ. കൈനോട്ടം കൈനോട്ടം, ആ തമ്പ്രാൻ ഇങ്ങോട്ട് വന്നോ, കൈനോക്കാം. വന്നാട്ട്. ആ ഇരിക്കിരിക്ക, കൈ കാണിക്ക് കാണിക്ക്. നല്ല ഭാഗ്യമുള്ള കയ്യാണല്ലോ, നല്ല കാലം വരുന്നല്ലോ, കച്ചവടം ആരംഭിക്കുമല്ലോ. സമയം മാറുന്നല്ലോ, സമയം മാറിയല്ലോ. എഴുന്നേക്ക്, തന്നയച്ച പുലിനവൊക്കെ വിറ്റ് ഇതാ കാശ്. എന്താണ് രാമൻ കണ്ണിയോ?
എന്റെ മോനാളിനോട് പറയും കുഞ്ഞാലി പറഞ്ഞിരിക്കുന്ന ചായ നന്നായി തരെ. ഇത് കുടിച്ചിട്ട് വണ്ടി എടുക്കാൻ കഴിയില്ല, പറമ്പ് പോകാനേ നേരുള്ളൂ. കേട്ടോ ശരി കാച്ചര്. അത്രേ കാസ് കാലത്തോട്ട് ഇതുവരെ 3.5 പൈസ. 3 റുപ്യും 10 പൈസ അപ്പൊ ഒരു ചായക്ക് എന്താണ്ട് 15 റുപ്യ. വൈകിയാള് പുട്ടുമ്പഴം കഴിച്ചതാ? പുട്ടുംപായം കഴിച്ചോ? അത് നിങ്ങൾ പുട്ടുംപായം കഴിച്ചോ? ഈ പുട്ടുംപായം നടക്കുമ്പോ നിങ്ങൾക്ക് ഒരു വിവരം പറഞ്ഞൂടെ? കൊഞ്ചാണ്. ആ കണക്കിലെഴുതിക്കാളും പറ. നിങ്ങൾക്ക് അവിടെ കണക്കില്ല? എടോ കണക്കില്ലാത്തോണ്ടല്ല കണക്കിലെഴുതാൻ പറഞ്ഞു. നമുക്ക് ചെടി കണക്കിലെഴുതാൻ പറയും. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളൊക്കെ കുത്തിരി ഉന്നലി 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 ഒരു 5 രൂപ. എന്റെ മോള് അൽഫോൻസയ്ക്ക് ഷൂസ് മേടിക്കാനാ. ആർക്ക്? ആർക്ക്? അൽഫോൻസയ്ക്ക് ഷൂസ് മേടിക്കാൻ. അൽപ്പായിസിനല്ലേ? 2 രൂപ. 2 രൂപ ടയറിന് ചെരുപ്പ് പിടിച്ചു കൊടുക്കും. നമ്മളിപ്പോ കുഞ്ഞാലി ടയറെങ്കി ടയറ്, 2 എങ്കിൽ 2. ഇങ്ങോട്ട് മാറട്ടു. എന്നാ വെള്ളച്ചാമ്യ, നമ്മളെ കൊല്ലപ്പണിക്ക് ഇങ്ങോട്ട് പോയോ? ഞാൻ കണ്ടില്ല. അല്ല ആരോടൊപ്പ ചോദിച്ചു കാട്ടിനടന്ന് നമ്മളെ ശരീരത്തിന് ഒരു കേടും പറ്റരുതേ. മമ്പറത്തേക്ക് നമ്മൾ ജാറത്തിനിട ഒരു മുണ്ട് കയറുന്നോള. അതാണ് ഒന്നും പറ്റരുത് ഭർത്താവിനെ. അവ്വോ ഒരു മനുഷ്യനും കാണുന്നില്ലല്ലോ അള്ളാനെ. ഇത് ബനം കാടാനുള്ളത് മലയാളി മലയാളി ഇവിടെ എവിടെയാണ് നമ്മളെ കൊല്ലപ്പണിക്കും താമസിക്കുന്ന വീട്? അറിയില്ലേ ഒരു ഒരു മോളുണ്ട് പെൺകുട്ടി മല്ലിന്ന് പറയുന്നത് ഇത്ര പോന്നെ. അതാണ് ഇത് മുണ്ടല്ലോ. അറിയില്ലല്ലേ. പോയിക്കോളി പോയിക്കോളി. ഒത്തിറ നിങ്ങൾ കഴിച്ചിലാക്കി കാട്ടാണെന്നാണ് തോന്നുന്നുണ്ട്. പഞ്ഞ് മുണ്ടില്ല. അതോ അതാണ് എനിക്കൊരു കാട്ടണ. അല്ലെ തലക്കുറി കുത്തിച്ചെടി ഇന്നത് ആളെ പേടിപ്പിക്കാൻ കറാറെടുത്ത് കിടക്കുകയാണ്. ഏ മോനെ മോൻ ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് ഒരാള് പോണുണ്ട്. 5-6 പേര് ഇവിടെ പുതുതായിട്ട് വന്നൊരു കൊല്ലപ്പണിക്കല്ലേ. അങ്ങനെ വലുതായിട്ട് വളരെ ഉണ്ട് ഇങ്ങനെ ഇരുമ്പിന്റെ വഴി എടുക്കണേ. മോനെ അയാളെ പേര് ഒന്ന് കാണിച്ചു തരും. ബസ് നിറച്ച എനിക്ക് വേണം പോണം. ബസ്സോ ഇവിടെ അവർക്ക് ബസ്സാണ് പുതിയ ബസ്. അക്കാലി മോ ബസ് കയറ്റിട്ട് നമ്മളെ കള്ളപ്പണിക്കരെ വീട്ടിൽ വിട്ടിട്ട് മോൻ ബസ് ആയിട്ട് പോയിക്കോ. പൈസ അല്ലേ കാശ? ബസ് കയറ്റ എന്നിട്ട് കഴിച്ചാ. ഇവിടെ അല്ലേ? അല്ല ഇവിടെ വിട്ടോ. കൊഞ്ച ബസ്സാണ് ഇവിടെ ഒന്ന് നിൽക്കൂ. നടന്നിട്ട് നിൽക്കുമെന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ മെല്ല വിടോടോ. അതാ വീട്. ഏ അത് മറന്നില്ലല്ലേ. ഇഞ്ച സാധനമാണ്. എന്നാൽ ഈ സ്വന്തം ബസ് എടുക്കും പോലെ എങ്ങനെയാ ചെന്ന പോയിക്കോ. കേസ് എടുക്കേ കൊണ്ടു പോയിക്കോ. കൊല്ലപ്പണിക്കരേ കൊല്ലപ്പണിക്കരേ. മല്ലി കുഞ്ഞാലിക്ക മല്ലി നമ്മൾ വിചാരിച്ച് കൊല്ലപ്പണിക്കരല്ലേ കൊന്നു. മല്ലി അനക്ക് സുഖാണോ? രാമന് സുഖാണോ കുഞ്ഞാലിക്ക? നീ ചത്തുപോയിന്ന് വിചാരിച്ച് എപ്പോഴും കരഞ്ഞോണ്ടിരിക്ക. പാവം പണിക്കൊന്നും പോവാറില്ല. കൊല്ലപ്പണിക്കരോട് പോയി ചന്തയിലേക്ക് പോയതാ? വന്നിട്ടില്ല. ആ ചന്തയിൽ വെച്ച് നമ്മൾ കണ്ട് വർത്തമാനം പറയാൻ കഴിഞ്ഞില്ല. ആളൊരുപാടുണ്ട്. അങ്ങോട്ട് തന്നെ തിരിച്ചു പോവെന്ന് ഞാൻ കുറെ പറഞ്ഞു നോക്കി. ഇനി ആ നാട്ടിലേക്കില്ലത്രേ. രാമുനെ കാണാനേ എന്നെ സമ്മതിക്കില്ല. ആ നാട്ടിലുള്ള ആരെയും ഈ പൊറിയ കേറ്റുന്ന അച്ഛൻ പറഞ്ഞത്. കുഞ്ഞാലി വന്നു എന്നറിഞ്ഞ കൊല്ലപ്പണിക്കര് ദേഷ്യപ്പെടുവോ?
അറിയിക്കണ്ട കുഞ്ഞാലിക്ക, അച്ഛൻ വരുന്നതിന് മുമ്പ് പോയിക്കോളൂ. ശരി മല്ലി. രാമുവിനെ ഞാൻ ചോദിച്ചെന്ന് പറയും. എനിക്ക് രാമുവിനെ ഒന്ന് കാണണമെന്നുണ്ട്. നമ്മൾ കാണിച്ചു, നീ വിഷമിക്കരുത്. ഒരു ദിവസം രാമുവിനും കൂട്ടി നമ്മൾ ഇവിടെ വരും. ഓട്ടെ മല്ലി. രാമു, നമ്മള് മല്ലിനെ കണ്ടു രാമു. മല്ലി ചത്തില്ലേ, നമ്മള് കണ്ട്. മലമ്പർത്ത ശരിക്കും നീ അവളെ കണ്ടോ കുഞ്ഞാലി? മുത്തുമോനെ നമ്മൾ ഈ കണ്ണുകൊണ്ട് കണ്ട്, മാത്രല്ല ഭർത്താനും പറഞ്ഞു. എനിക്ക് അവളെ ഇപ്പൊ കാണണം. ഇങ്ങൾ തിക്കും തിരക്കും കൂട്ടിയല്ലോ. അടുത്ത പ്രാവശ്യം നമ്മൾ ചന്തക്ക് പോകുമ്പോ എന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. മല്ലിനെ കാണിച്ചു തരുകയും ചെയ്യാം. വഴി പറഞ്ഞു എന്നാ മതി, ഞാൻ പൊക്കോളാം. മുത്തുമോനെ അത് മാണ്ട, കൊല്ലപ്പണിക്കലിട്ട് അറിഞ്ഞ ആകെ കുഴപ്പത്തിലാവും. ഇത്തിരി നാളല്ലേ ഇത് പൊറുക്ക്. ആളാണെനിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാ ഈ മന്ദി കുറിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നത്? ഒന്ന് ഉസാറായിച്ചിരിക്ക. മല്ലി എന്നെ അന്വേഷിച്ചോ? തിരുത്തന്വേഷിച്ചു. അവൾക്ക് സുഖമാണോ? നല്ല സുഖമാണ്. അന്നെ കാണാൻ പറ്റാത്ത കുഴപ്പമുള്ളൂ. ഇനി എത്ര നാള് കാക്കണം കുഞ്ഞാലി? അടുത്ത ചന്തക്ക് നമ്മൾ എന്നെ കൊണ്ടുപോകുന്നതന്നെ. കുഞ്ഞാലി, കുഞ്ഞാലി ഞാൻ മറക്കില്ല. അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങളെ ഒന്നിപ്പിക്കേണ്ടത് നമ്മളെ കടമയാണ്. രാമു, കുഞ്ഞാലിയാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണക്കാരൻ. എന്താ കുഞ്ഞാലി? ഇല്ല, ഒന്നുമില്ല. നമ്മൾ പോട്ടെ. മല്ലി, ഞാൻ ആലയിലേക്ക് പോവുക, നീ വാതിലടച്ച് ആത്തിരുന്നോണം. മനസ്സിലായോ? ഒന്ന് നോക്കണല്ലോ. നോക്കാല്ലോ, കാശിങ് ഇട്. നോട്ടം കഴിഞ്ഞിട്ട് കാശ്? അത് പറ്റില്ല. ശരി, എത്ര റുപ്യ? ഒരു റുപ്യ. സഹായ വിൽപ്പനയാ. രണ്ടു റുപ്യുണ്ട്, അപ്പുറം പോവാ. എങ്ങോട്ട്? സ്ഥലമൊക്കെ ഉണ്ടെന്നേ വാ. അങ്ങനെയാണോ? പട്ടികളെ, ഇതിനു മുമ്പും പെണ്ണുങ്ങളെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ചിട്ടുണ്ടോടാ? നീ കൊറേ ആളെ തല്ലിയിട്ടുണ്ടോ? നിന്നെ പോലെ കൊറേ എണ്ണത്തിന്. സംശയമുണ്ടെങ്കിൽ വാ, കാണിച്ചു തരാം. ണ്ടോളഞ്ഞമ്പന്മാരെ തിന്നുവോ? പോണ. നിങ്ങള് നല്ല ഉശരുത്തിയാ.
നീ ഏതാ പെണ്ണേ? എന്റെ പേര് മല്ലി. ഇവിടെ പുതുതായി താമസിക്കാൻ വന്ന കൊല്ലന്റെ മോളാ. എവിടാ നിന്റെ പോരാ? ദാ ആ കുന്നിന്റെ താഴത്ത്. ആ നിങ്ങളുടെ പേരെന്താ? വള്ളി. കൈ നോക്കുമോ? കുറച്ചുമാരി കൈ നോക്കാതെ പിന്നെ കാലാ നോക്ക്. എന്റെ കൈയും നോക്കണം. കൈ നീട്ട്. ആ അല്ലെങ്കി ഇപ്പൊ വേണ്ട, പുരയെ പോയി നോക്കാം. പോക. ഇതാ പുര. എന്തിനാ ഇപ്പൊ കൈ നോക്കുന്നേ? ഭാഗ്യം അറിയാൻ. എന്താ ഭാഗ്യം? വിരല് കടിച്ചു തിന്നണ്ട, കൈ നീട്ട്. ആള് ഈ നാട്ടുകാരനല്ലല്ലോ. കല്യാണ രേഖ തെളിഞ്ഞേ കാലം അടുത്തു വരുന്നേ കല്യാണച്ചെക്കൻ കേമൻ കയ്യോടെ കൊണ്ടുപോകും. നേരോ നേര്. കൈ നോക്കാൻ വന്ന ദമ്പ്ര. ഇവിടെ ആർക്കും കൈ നോക്കി ലക്ഷണം അറിയണ്ട. പൊയ്ക്കോ. അച്ഛൻ അങ്ങനെയാ? ഒന്നും തോന്നരുത്. തോന്നിയല്ല. എന്ത് തോന്നി? അച്ഛൻ ഇഷ്ടമില്ലാത്ത ബന്ധമാണെന്നും നിന്നെ അച്ഛനോട് കെട്ടിയിട്ടിരിക്കുകയാണെന്നും. ശരിയല്ലേ? വിഷമിക്കണ്ട, തീർച്ചയായും അയാൾ വരും, നിന്നെ കല്യാണം കഴിക്കും. ഞാൻ പോട്ടെ. കാശൊന്നുമില്ല. വേണ്ട, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അതെ. ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും വരാൻ പാടില്ലട്ടോ. അപ്പൊ വള്ളി വന്നതോ? എന്നെ പോലാണോ നീ? ആ സാരല്ല ബാ. വേണ്ട, വള്ളി കുളിച്ചു കഴിഞ്ഞിട്ട് മതി. ഇന്ന് കൈ നോക്കാൻ പോകുന്നില്ലേ? ഇല്ല, എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. എന്നാ വൈകുന്നേരം വീട്ടിൽ വരണം. ആ ഞാൻ പോട്ടെ. വൈകുന്നേരം വീട്ടിൽ വരുന്ന കാര്യം മറക്കരുത് കേട്ടോ. ഇല്ല. ആ പെണ്ണേതാ? പുതുതായി വന്ന കൊല്ലന്റെ മോളാ. എന്തേ? ഒന്നുമില്ല. പാവം പെണ്ണ, അവളെ ഇതിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ കല്യാണത്തിന്. ഞാൻ പുരയെ പോയിട്ട് വരാം. ഹായ് ഹായ് ഹായ്. അക്കരെ നിന്നൊരു പെണ്ണ് വന്ന് ഇക്കരെ നല്ലൊരു വീടും വച്ച്, അക്കരെ നിന്നൊരു പെണ്ണ് വന്ന് ഇക്കരെ നല്ലൊരു വീടും വച്ച്, പകലണയണ നേരത്ത് പനിമതി അവൾ കടവത്ത് കരിമിഴിയിലെ കനവുകളും കാത്തു നിന്ന്,
മൊഞ്ചത്തി പെണ്ണിന് വലയും വെച്ച് ഞമ്മളാ കടവത്ത് കാത്തിരുന്ന് അക്കരെ നിന്നൊരു പെണ്ണ് വന്ന് ഇക്കരെ നല്ലൊരു വീടും വെച്ച് മോഹത്തിൻ പട്ടൊരു മാല് കൊണ്ട് ഞമ്മളാ മുത്തിനെ മൂടിയിട്ട് മോഹത്തിൻ പട്ടൊരു മാല് കൊണ്ട് ഞമ്മളാ മുത്തിനെ മൂടിയിട്ട് കിളിമൊഴിയണ ചേലുക്ക് കളി പറയണ നേരത്ത് കൽവിൻ്റെ ഉള്ളില് കല്ലെറിഞ്ഞ് ആരോടും മിണ്ടാതെ അവൾ പറന്ന് അക്കരെ നിന്നൊരു പെണ്ണ് വന്ന് ഇക്കരെ നല്ലൊരു വീടും വെച്ച് പകലണയണ നേരത്ത് പനിമതി അവൾ കടവത്ത് കരിമിഴിയിലെ കനവുകളും കാത്തു നിന്ന് മൊഞ്ചത്തി പെണ്ണിന് വലയും വെച്ച് ഞമ്മളാ കടവത്ത് കാത്തിരുന്ന് വന്നിറങ്ങി സുൽത്താന്റെ ചേലുള്ളൊരു ചങ്ങാരി ഒരു നാളാ കടവത്ത് വന്നിറങ്ങി സുൽത്താന്റെ ചേലുള്ളൊരു ചങ്ങാരി മധുചൊരിയണ ചുണ്ടത്ത് കഥ എഴുതിയ മാരന്റെ മണിമാറിൽ വമ്പത്തി പെണ്ണൊരുങ്ങി അത് കണ്ട് ഞമ്മളു കണ്ണുകൊത്തി അക്കരെ നിന്നൊരു പെണ്ണ് വന്ന് ഇക്കരെ നല്ലൊരു വീടും വെച്ച് പകലണയണ നേരത്ത് പനിമതി അവൾ കടവത്ത് കരിമിഴിയിലെ കനവുകളും കാത്തു നിന്ന് മൊഞ്ചത്തി പെണ്ണിന് വലയും വെച്ച് ഞമ്മളാ കടവത്ത് കാത്തിരുന്ന് ഞമ്മളാ കടവത്ത് കാത്തിരുന്ന് ഞമ്മളാ കടവത്ത് കാത്തിരുന്ന് ഭജോ നിങ്ങൾ വണ്ടിയും കൊണ്ട് ചന്തയിലേക്ക് പോയിക്കോളി ഏ നമ്മൾ പിന്നാലെ വരാം അല്ല ഇത് കുടിച്ച് കയറ് മുറിച്ച് വെച്ച് എന്താ കഴിച്ചിന് പായസേ ആ കുഞ്ഞിന്റെ അപ്പുറത്താണ് കൊല്ലപ്പണിക്കൽ വീട് ഏ ഞാൻ ഇവിടെ നിൽക്ക് നമ്മൾ ഓടിപ്പോയിട്ട് മല്ലിനോട് വീഴുമ്പ ഏ ഇവിടുന്ന് ഒന്നും പഠിക്കണ്ട മല്ലിയെ മല്ലി കുഞ്ഞാലിയോ നീ ഇവിടെ കൊല്ലപ്പണിക്കരെ അന്ന് നമ്മൾ ചന്തയിൽ വെച്ച് കണ്ടപ്പോ നമ്മൾ വിളിച്ചപ്പോ നിങ്ങൾ മേടിയില്ല പിന്നെ ഇപ്പൊ നമ്മൾ ഓരോരുത്തരോട് അന്വേഷിച്ച് വീട് കണ്ടുപിടിച്ചു അത് വേണ്ടിയിരുന്നില്ല നിങ്ങൾക്ക് കുഞ്ഞാലിനെ മറക്കാൻ പറ്റിയായിരിക്കും പക്കെങ്കില് നമുക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല
നീ ഇവിടെ വന്നത് ശരി, പക്ഷെ ഞങ്ങൾ ഇവിടെ ഉള്ള കാര്യം ആരോടും പറയരുത്. ഇല്ല, കുഞ്ഞാലി ആരോടും പറയില്ല. ആ നശിച്ച നാട്ടിൽ നിന്ന് ആരോടും പറയാതെ എന്റെ മോളെയും കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നത് അവളുടെ ഗുണത്തിനാണ്. അവളെ എന്റെ ജാതിയിൽപ്പെട്ട എന്റെ ജോലി അറിയാവുന്ന മിടുക്കനായ ഒരു പയ്യന് കല്യാണം കഴിച്ചു കൊടുക്കണം. കുഞ്ഞാലിക്ക് മനസ്സിലാവുന്നുണ്ടോ? കൊല്ലപ്പണിക്കരുത്, നമ്മളെ രാമു. ആ പേരെന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു പോരുത്. അന്ന് അവനെ അവളെ ഞാൻ വെട്ടി നുറുക്കിയനെ, പക്ഷെ മനസ്സ് സമ്മതിച്ചില്ല. അമ്മയില്ലാത്ത അവളെ ഏഴെട്ട് വയസ്സ് തൊട്ട് ഓമനിച്ച് വളർത്തിയവനാണ് ഞാൻ കുഞ്ഞാലി. എന്റെ കൈകൊണ്ട് അവളെ കൊല്ലാൻ എനിക്ക് തോന്നിയില്ല. കുഞ്ഞാലി ഒന്ന് പറഞ്ഞോട്ടെ, മല്ലിന്റെ സന്തോഷമല്ലേ നിങ്ങൾക്ക് വലുത്? ഓക്ക് രാമുവിന് ഇഷ്ടം വെച്ചാ ഓന് കല്യാണം കഴിച്ചു കൊടുത്തോളൂ. കുഞ്ഞാലി, അവക്ക് രാമുവിനെയാണ് വേണ്ടതെങ്കിൽ അവൾ പോയിക്കോട്ടെ, പക്ഷേ അവൾ ഈ പുരയെന്നിറങ്ങിപ്പോന്നത് എന്റെ ശവത്തെ ചവിട്ടിയിട്ടായിരിക്കും. എന്താ പറയേണ്ടതെന്ന് നമുക്ക് തിരിയുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെയുള്ള കാര്യം അവിടെ ആരും അറിയരുത്. ഈ നാട്ടുകാരോട് അവിടെ നടന്നതൊന്നും പറയരുത്. ഇല്ല, പറയില്ല. ഇനി കുഞ്ഞാലി ഇവിടെ വരൂല. കുഞ്ഞാലിക്ക് ഇവിടെ എപ്പോഴും വരാം. ഇല്ല, നമ്മൾ വന്ന വന്ന രാമു വന്നില്ലേ? വന്നില്ല. ഞാൻ കാണുമെന്ന് പറഞ്ഞത് പറഞ്ഞു, പക്ഷെ അവൻ വന്നില്ല. ഈ ഒന്ന് മറന്നില്ല. അന്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനാണ്, അന്നെ വലിയ ഇഷ്ടമാണ്. അച്ഛനെ വെറുപ്പിക്കരുത്. കുഞ്ഞാലിക്കൊണ്ടാണ് ഇവിടെ ഓരോ നാളും ഞാൻ കഴിഞ്ഞുകൂടുന്നത്. രാമുവിനെ കാണാതെ എനിക്കിവിടെ കഴിഞ്ഞുകൂടാൻ പറ്റൂല. നീ ഇത് പറയും, രാമുവിനെ കണ്ട അഞ്ച് അച്ഛൻ ചത്ത് കളയെന്ന് പറയും. കുഞ്ഞാലി എന്ത് ചെയ്യണം? കുഞ്ഞാലിക്ക, രാമു എന്നെ കാണണ്ടെന്ന് പറഞ്ഞു. നേരെ പറയും, ഇന്ന് തിരിച്ചു പോകുമ്പോ എനിക്കൊരു ഉപകാരം ചെയ്യണം. മല്ലി മരിച്ചു പോയെന്ന് പറഞ്ഞേക്ക്. മല്ലി, കടുങ്കൈയൊന്നും കാണിക്കരുത്. ഉടച്ചോൺ വെച്ച് തന്നെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. രാമ വന്നിട്ടുണ്ട്. അത് അവിടെ കുഞ്ഞിന്റെ ചെരുവിലുള്ള പാറപ്പുറത്ത് കുത്തിയിരിക്കുന്നു. Thank you.
എത്ര നാളെ നിന്നെ ഒന്ന് കണ്ടിട്ട് കാണാതിരുന്നപ്പോ എന്നെ ഓർത്തിരുന്നു. നിന്നെ മാത്രമേ ഓർത്തിരുന്നുള്ളൂ. ഇനി കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാനും ആരും അറിയാതെ നമുക്കിവിടം വിട്ടു പോകാം, വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. എനിക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പറയാതെ പോയെന്നറിഞ്ഞാൽ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നമ്മുടെ കല്യാണത്തിന് നിന്റെ അച്ഛൻ ഒരിക്കലും സമ്മതിച്ചില്ലെങ്കിലോ? അച്ഛന്റെ ദേഷ്യം ഒന്ന് ഒതുങ്ങട്ടെ, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഞാൻ ചെന്ന് ചോദിക്കാം. വേണ്ട വേണ്ട, വെറുതെ വഴക്കാവും, നമുക്കിവിടുന്ന് മാറിയിരിക്കാം. മല്ലി, നിനക്ക് ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. ഒന്നും വേണ്ട, കാണാൻ പറ്റില്ലോ, അത് മതി. നല്ല ഓണം കണ്ടോ? ഇയാൾ അടിമേടിച്ചിട്ടേ പോകൂ. വേണ്ട രാമോ, അയാളോട് കളിക്കണ്ട. ഈ നാട്ടിൽ എല്ലാവർക്കും അയാളെ വലിയ പേടിയാ. ഇത്ര പേടിക്കാൻ ഇയാളുടെ കയ്യിൽ എന്തുകൊണ്ട്? ഞാൻ നോക്കട്ടെ. ഏ നാട്ടുകാരൻ, വിളിച്ചോ? രാമോ, നമുക്കിവിടുന്ന് പോകാം. അയാൾ പുറകെയുണ്ട്. അയാൾ അച്ഛനോട് പറയുമോ? രാമു, എനിക്ക് പേടിയാവുന്നു, ഞാൻ വീട്ടിലേക്ക് പോട്ടെ. അടുത്ത ചന്തയ്ക്ക് ഞാൻ വരാം, നീ കാത്തിരിക്കണം. നിനക്ക് വയസ്സെത്രയായി? അറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം? ഒന്നും വേണ്ട, പ്രേമത്തിന്റെ വളർച്ചയൊന്നും അറിയാമെന്ന് വെച്ചു. ഏ പയ്യൻ, പെണ്ണ് ചിരിക്കും, സ്നേഹം ഭാവിക്കും, കെട്ടിയില്ലെങ്കിൽ ചട്ടുകളെ ഒന്ന് പറയും, വിശ്വസിക്കരുത്. അത് ഞാൻ തീരുമാനിച്ചോളാം. Thank you.
നീ എവിടെ പോയതാ? ഞാൻ നിന്നെ അന്വേഷിച്ച് വരികയായിരുന്നു. ഞാൻ ആ ബാ കിടപ്പ് മാറിയിട്ട് പറഞ്ഞാ മതി. ഇനി പറ കേക്കട്ടെ. മനസ്സിലായിടി, നിന്റെ ആള് വന്നിരുന്നല്ലേ. എന്തൊക്കെ പറഞ്ഞടി? ശരിക്കൊന്നും പറയാൻ പറ്റില്ല. അതിനിടെ ആ നായട്ടുകാരൻ ചാടി വീണു, എന്നിട്ട് ഞാൻ പേടിച്ചോടിപ്പോന്നു. എനിക്ക് അയാളെ കണ്ട പേടിയാ. നീ വിചാരിക്കുന്ന പോലെ അല്ലടി, അയാളൊരു പാവമാണ്. പാവമോ? നാട്ടുകാരെയൊക്കെ ഉപദ്രവിച്ച് കിടക്കുന്ന അയാളോ? നിനക്കറിയാഞ്ഞിട്ടാമല്ലേ അയാൾ ഇവിടെ വരുന്നതിന് മുമ്പ് നല്ലവനായ ഒരു തോട്ടോടമയായിരുന്നു. എന്തിനാ ഇതൊക്കെ എന്റെ പേരിൽ വാങ്ങിക്കുന്നത്? എന്റെ സന്തോഷത്തിന്. നിനക്കുള്ളതെല്ലാം എനിക്കല്ലേ. ആ ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് എസ്റ്റേറ്റിൽ ഒന്ന് പോണം. എന്തിനാ? എസ്റ്റേറ്റ് എങ്ങനെ ഉണ്ടെന്ന് ഉടമസ്ഥ കൂടി ഒന്ന് അറിയണം. ഈ രാജേട്ടിനെ കൊണ്ട് ഞാൻ തോറ്റു. വാ 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 വാ. ഹലോ രാജശേഖരൻ നമ്പിയാ. ഹലോ ഹലോ ഹലോ. നിനക്കിഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ പറയണോ? കളിയാക്കണ്ട, ചേട്ടൻ ഇഷ്ടപ്പെട്ടതെല്ലാം എനിക്കും ഇഷ്ടമാണ്. നിന്റെ അച്ഛനോടുള്ള ഒരു വെല്ലുവിളിയാണ്. എനിക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അങ്ങേരേക്കാൾ വലിയ പണക്കാരനാണ്. നിന്നെ ഒരു രാജകുമാരിയെ പോലെ വാഴിക്കണം. എന്തിനാണ് ഈ വാശിയൊക്കെ? കുറച്ച് വാശിയില്ലാതെ പറ്റില്ല. നിന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ആരുമായിരുന്നില്ല. ഒപ്പം നിൽക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു മരുമകനെ അന്ന് അയാൾക്ക് പുച്ഛമായിരുന്നു. പക്ഷെ ഇന്ന് അയാൾക്ക് എന്നെ വേണം, പക്ഷെ എനിക്ക് ആരെയും വേണം, നിന്നെ മാത്രം. ചിരിക്കുമ്പോഴാണ് നിനക്ക് കൂടുതൽ സൗന്ദര്യം. നീ അടുത്തുള്ളപ്പോൾ ഞാൻ എല്ലാം മറക്കും. നിന്റെ സ്നേഹമാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. രാജേട്ടന്റെ ഭാര്യയാവാൻ കഴിഞ്ഞ ഞാനാണ് ഭാഗ്യവതി. എന്താ നായാട്ടിന് പോകുന്നുണ്ടോ? അതെ, കുറെ നാളായി നല്ല മാനിറച്ചു കിട്ടിയിട്ടു. അതുകൊണ്ട് ഇന്നൊരു നായാട്ടാകാമെന്ന് വെച്ചു. നിനക്ക് രാത്രി ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ലല്ലോ. എന്ത് പേടി? ആ ജോലിക്കാരി തള്ളയോട് ഇന്ന് പോണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീയും കൂടെ പോന്നോ. അയ്യോ കാട്ടിലേക്കോ? ഞാനില്ല. അതവിടെ കിടന്ന് അടിക്കട്ടെ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ആ നല്ല മഞ്ഞുണ്ട്, സൂക്ഷിക്കണം. എന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട, നീ കടകളിച്ചു. ഞാൻ വരുമ്പോ വൈകും, നീ ഉറങ്ങി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you.
എന്നെ സ്വല്പം അടിച്ചിട്ട് പോ. ശരിയാണ്, എന്നെ എടുക്ക്. എന്തോ നാടോ ഇത്, നാക്കി വെക്കാൻ കൊള്ളാത്ത സാധനം കൊണ്ടാണോ നായാട്ടിന് വരുന്നത്? പോരുന്ന തിരക്കിലെ ഇതേ കിട്ടിയുള്ളൂ. എങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ, എന്റെ ലുഗ്ഗൻ സാധനം ഉണ്ടായിരുന്നല്ലോ. ഇനിയൊരു ദിവസം ആ ഇനിയൊരു ദിവസം എന്ന പദമേ രാജശേഖരൻ തമ്പിയുടെ നിഘണ്ടുവിലില്ല. ഞാനിപ്പോ വരാം. കാട്ടിൽ മൃഗങ്ങൾ പിന്നാലെ നടക്കുകയായിരിക്കും. പാവം, എന്നെ ഭയങ്കര വിശ്വാസമാ. നമ്മുടെ ബന്ധം വന്നാലും അയാൾ അറിഞ്ഞാലും? അറിയില്ല, അയാളൊരു മണ്ടന. എന്നോട് മിണ്ടിക്കൂടെ, നിനക്കെന്താ ഒരു പ്രത്യേകത? അത് നീ അറിയണ്ട. കൈ നോക്കട്ടെ. മനസ്സിലായി മനസ്സിലായി, നിനക്കയാളോട്. പക്ഷേ അയാളൊരു വല്ലാത്ത സ്വഭാവക്കാരനാണല്ലോ വള്ളി. അതൊക്കെ ഞാൻ ശരിപ്പെടുത്തും വല്ലേ, എന്റെ ശാസ്ത്രം പിഴക്കില്ല. നിന്റെ കല്യാണം നടക്കുന്ന ദിവസം നിന്റെ കല്യാണം നടക്കും. നിൽക്കും, ഞാനും വരുന്നു. Thank you.
മാമന് നമ്മുടെ ജാതിയിൽപ്പെട്ട ആളുകളെല്ലാം നല്ല പരിചയമാണല്ലോ. അതുകൊണ്ടാണ് മാമനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എനിക്കൊരൊറ്റ മോളേ ഉള്ളൂ, അവളെ നമ്മുടെ ജാതിയിൽപ്പെട്ട ഒരു നല്ല പയ്യനെ കെട്ടിച്ചു കൊടുക്കണം. അതിന് മാമൻ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. അതിനാണോ വിഷമം? ഞാൻ എത്രയോ കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നു. നാട്ടുനടപ്പനുസരിച്ച് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അതിനുള്ളതെല്ലാം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഇതാ എന്റെ മോള്. എന്താ പേര്? മല്ലി. വേഗം പോയി ചായ ഉണ്ടാക്കടി. ഇന്ന് ഞാനെങ്ങും പോണില്ല. ആ മല്ലിയേയും അവളുടെ കൂട്ടുകാരനെയും നിങ്ങൾ എന്തിനാ പേടിപ്പിച്ചത്? അവൾ എന്റെ കൂട്ടുകാരിയാണ്, നല്ല പെണ്ണാണ്, അവളെ ഉപദ്രവിക്കരുതേ. എന്താ ഒന്നും മിണ്ടാത്തത്? കുടിക്കില്ല. എനിക്ക് കുളി തെറ്റിട്ട് 3 മാസമായി. നമുക്ക് ഒരു കുഞ്ഞ് പിറക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമില്ലേ? ഇത് ഇന്നലെ ചന്തയിൽ നിന്ന് വാങ്ങിയതാ. ഇനി ഒരു കൊച്ചു കമ്പിളിത്തപ്പൂടെ വേണം, അത് ഇന്നൽ വാങ്ങിയാ മതി. എന്ത് പറഞ്ഞാലും എന്താ ചിരിക്കുന്നത്? എവിടേക്കാ? ഇനി എല്ലാരെയും വെറുപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ താലി നിന്റെ കഴുത്തിൽ കെട്ടിത്താ.
ഭയങ്കര വിശ്വാസമാണ്. നമ്മുടെ അയാൾ അറിഞ്ഞാൽ അയാളൊരു മട്ടനാണ്. ഞാൻ വിടില്ല. എന്റെ വീട്ടിലും വന്നു അല്ലേ? താൻ വലിയ ചട്ടമ്പിയായിരിക്കാം, നാട്ടുകാരെല്ലാം തന്നെ പേടിക്കുന്നുണ്ടാവാം. പക്ഷേ എനിക്ക് താൻ പുല്ല. എന്റെ പുരയിൽ ഇനി താൻ വന്നാൽ തന്നെ ഞാൻ കൊല്ലും. ഇരുമ്പ് പിടിച്ച് തഴമ്പിച്ച കൈയാണിത്. നമ്മുടെ പുഴയില് ഇപ്പൊ നിറയെ വെള്ളമുണ്ടോ? ഉണ്ട്. മീൻ പിടിക്കാൻ പോവാറില്ലേ? മീൻക കണ്ണിയില്ലാത്തോണ്ട്. ഞാൻ വന്നാൽ നമുക്കൊരുമിച്ച് മീൻ പിടിക്കണം. ഒരുമിച്ച് പുഴയിലിറങ്ങി കുളിക്കണം. അത് വേണ്ട, ആരെങ്കിലും കാണും. കണ്ടാൽ എന്താ? അപ്പോഴേക്കും നീ എന്റെ ഭാര്യയെ കഴിയില്ലേ? എന്താ ഇപ്പഴാരോട് വഴക്കുകൂടാറ്? എന്നോട് തന്നെ. എടാ രാമു, എന്തുകൊണ്ട് നീ എന്നെ മല്ലിയെ കൂട്ടിക്കൊണ്ടു വരുന്നില്ല എന്ന് ചോദിച്ചോണ്ട്. കുഞ്ഞാലി വന്നു, ചന്ത കഴിഞ്ഞ തോന്നേ. അടുത്ത ചന്തയ്ക്ക് വരുമോ? വരാം. നിനക്കെന്തെങ്കിലും കൊണ്ടുവരണോ? രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ Thank you.
പഠിക്കാൻ വന്നുവല്ലേ. നിർത്ത്, കണ്ടവന്റെ കൂടെ അലഞ്ഞു നടക്കുന്ന നിന്റെ പെണ്ണിനെ ഞാൻ ഒന്ന് പഠിച്ചാലല്ലേ. എന്ത് പറഞ്ഞു? ചന്തയ്ക്ക് വരുന്ന മാപ്പിളച്ചക്കന്റെ കൂടെ വരുന്ന ഒരുത്തനുണ്ടല്ലോ, അവനാകാമെങ്കിൽ എനിക്കും ആവാം. വല്ലിന്നെ ചതിച്ചു. അവളും പെണ്ണല്ലേ. മോളെ, അച്ഛനും ഇവിടെ ഇല്ലേ മോളെ? ഇല്ല, പുറത്തേക്ക് പോയി. എപ്പോ വരും? വേഗം വരും. ഇങ്ങോട്ടിരിക്കാം. ഇതാണ് കുട്ടി. അച്ഛൻ വിവരമെല്ലാം പറഞ്ഞിരുന്നോ? ഇല്ല. എന്നാലേ ഇവനാണ് ആള്, നിനക്ക് ബോധിച്ചോ? എടാ ചങ്കര, പെണ്ണ് നാണിച്ചു പോയതാ, നിനക്ക് പിടിച്ചോ? കൊള്ളാം. എവിടെ പോയിരുന്നു? അല്പം ജോലി ഉണ്ടായിരുന്നു. അങ്ങോട്ടിരി, വാ ഇരിക്ക. ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന ചെറുക്കൻ, പെണ്ണിനെ ബോധിച്ചു. എന്നാൽ ഉടനെ കല്യാണം നടത്തണം. എടേ, ഉച്ചയ്ക്ക് ഉണ്ണാൻ വിരുന്നുകാരുണ്ട്, ഊണിന്റെ കൂടെ പായസവും വയ്ക്കണം. ഇന്നേക്ക് 10-ാം ദിവസം നിന്റെ കല്യാണമാണ്, ഞാൻ വാക്കു കൊടുത്തു. ഇനി നീ ഈ പുരയിൽ നിന്ന് പുറത്തിറങ്ങിപ്പോര്. എന്തിനാ കരയുന്നേ? കാര്യം പറ, എന്തിനാ കരയുന്നേ? വള്ളി, അച്ഛൻ എനിക്ക് വേറെ കല്യാണം നിശ്ചയിച്ചു, അയാളുടെ കൂടെ ഞാൻ പൊറുക്കില്ല. നിനക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ പൊറുത്താ മതി, അവനോട് വന്ന് വിളിച്ചോണ്ട് പോവാൻ പറ. അത് നടക്കില്ല വള്ളി, ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോലും അച്ഛൻ എന്നെ വിടില്ല. അവൻ വന്ന് കൊണ്ടുപോട്ടെ, അതിന് ഞാൻ എങ്ങനെ വിവരം അറിയിക്കാനാണ്? അത്രയല്ലേ ഉള്ളൂ, ഞാൻ അറിയിക്കാം. പോരെ വള്ളി. നാടേതാണ് പറവണ്ണേ? അടിവാരത്തിലെ തുമ്പോയിൽ. ചന്തയെ കച്ചവടത്തിന് വരുന്ന കുഞ്ഞാലിക്കാനെ അറിയിച്ചാ മതി. ഏറ്റവും പോകാൻ തുടങ്ങി. ചിരിക്കിടി, ഇതാ ഇത് നീ വെച്ചോ. എന്താ ഇത്? എന്തായാലും ഞാൻ തരുന്നതല്ലേ. നല്ല ഭാഗ്യമുള്ള കൈയാണിത്. നീ വിചാരിക്കുന്നതെല്ലാം നടക്കും. എന്താ വള്ളി? ഒന്നുമില്ല, ഞാൻ കൈ നോക്കി, ഫലം പറഞ്ഞവർക്കെല്ലാം ഫലിച്ചു. പക്ഷേ എന്റെ ശാസ്ത്രം എനിക്ക് മാത്രം പിഴച്ചുപോയി. മല്ലി, വള്ളി, അയാളെ നന്നാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ തോറ്റുപോയി. സാരമില്ല, അയാൾക്ക് അയാളുടെ പാട്, എനിക്ക് എന്റെ പാട്. പക്ഷെ ഒന്ന്, ഇനി അയാൾ ആരെ ഉപദ്രവിക്കില്ല ഒരിക്കലും. നീ എന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ വരട്ടെ, എവിടെ ആയാലും നീ സുഖമായിട്ടിരിക്കണം. Thank you.
നിങ്ങളുടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എന്റെ കൈകൊണ്ട് തന്നെ നിങ്ങളെ കൊല്ലാൻ വിധി എന്നെ നിർബന്ധിക്കുന്നു. നീ പോയില്ലേ? ഇല്ല, ഞാനിനി പോകുന്നില്ല. കണ്ടപ്പോ ആ കൊർത്തി പറഞ്ഞത് മല്ലി ആകെ ബസ്മിച്ചിരിക്കുകയാണ്. മറ്റന്നാളാണ് കല്യാണം. ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ് കുഞ്ഞലി. എനിക്ക് അയാളെ കാണണം. അയാളുടെ മുമ്പിൽ വെച്ച് മല്ലിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോരണം. അതൊക്കെ വലിയ അടങ്ങാറാണ് രാമു. ആ കൊല്ലപ്പണിക്കരെ ചറങ്ങ നിങ്ങൾക്ക് കണ്ടാക്കും. ജീവനോട് കൂടി ഇങ്ങോട്ട് പോരാ. ഇനിയും പേടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്തു വന്നാലും ശരി, ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോകും. നമ്മക്ക് തന്നെ ഉപദേശിക്കാനുള്ള അറിവോ വിവരോ ഒന്നും പഠിച്ചു തന്നെ. എന്നാലും തോന്നുന്നത് പറയാം. ഇപ്പൊ സമാധാനമായിട്ട് കുത്തിരിക്കും. മറ്റന്നാളല്ലേ കല്യാണം. നാളെ രാത്രി ഈ അവിടെ പോയിട്ട് നിങ്ങൾ എന്നും കാണാറില്ല പാറപ്പുറത്ത് കുത്തിരിക്കും. മല്ലിനോട് അവിടെ വരെ നമ്മൾ പറഞ്ഞോളാം. ചന്തമുക്കിലെ ആളുടെ ഓട്ടിൽ വണ്ടി വിട്ട് നമ്മൾ കുത്തിരിക്കാം. ജോളിയും കൂട്ടി വന്ന രാത്രിക്ക് രാത്രി നമുക്ക് അവിടെ ഇങ്ങോട്ട് പോകാം. എന്തേ കുഞ്ഞാലി, കുഞ്ഞാലി നീ വിഷമിക്കാതിരിക്കും. ഈ കുഞ്ഞാലിന്റെ ചങ്ങായി അനക്ക് വേണ്ടിയിട്ടല്ലാതെ പിന്നെ വേറെ ആർക്ക് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ചെയ്യാം. നമ്മൾ ഇന്ന് തന്നെ പോയി മല്ലീനെ കണ്ടോളാം. Thank you.
അച്ഛനെവിടെ പോകുന്നു? ഇവന്റെ ശവം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ.